വക്കീൽ എപ്പോഴാ അപ്പനെ കണ്ടത്? എങ്ങനെയാന്ന് കോർട്ട് കഴിഞ്ഞ് പുള്ളി എന്തോ പറഞ്ഞു? കേസിന്റെ പ്രസന്റ് പൊസിഷൻ പറഞ്ഞപ്പോ അദ്ദേഹത്തിനാണ് ആദ്യം ഈ ഇൻഡ്യൂഷൻ ഉണ്ടായത്. ആ ഞാൻ ഇറങ്ങുന്നു. മിസ്സസ് കറിയ, പിന്നെ എന്റെ മോളുടെ മെഡിക്കൽ അഡ്മിഷന്റെ കാര്യം ഡേറ്റ് എടുത്തു. ബാംഗ്ലൂർക്കൊന്ന് വിളിച്ചു പറഞ്ഞാൽ തല പോകുന്ന കാര്യത്തിനിടയ്ക്ക ഇയാളുടെ മോളെ ആദ്യം ഇതൊക്കെ ഒന്ന് ഒതുങ്ങിട്ടിടൂ. ഓക്കെ സാർ, താങ്ക് യു. ബേബി ഉണ്ടോ? ബേബി സാർ പുറത്തു പോയിരിക്ക, വരാറായി. ചാവി ഇതാ, ബേബി വന്നാ മുറിലോട്ട് വരാൻ പറ. പാപ്പച്ചായോ? ആ ഞാനാ കറിയാച്ചൻ. അപ്പം ഫ്രീ ആയോ? ഇപ്പൊ ആരാ? താരോത്ത് ബാലൻ, ആ സ്റ്റേറ്റ് പ്രസിഡന്റ്. ആ ഇടയ്ക്കൊന്ന് കയറി പറ, എനിക്കൊന്ന് കാണണമെന്ന്. ആ ഇറ്റലിയിൽ നിന്ന് നമ്മുടെ ചക്ക ഈപ്പൻ എത്തിയിട്ടുണ്ടേ. ഞാൻ അവൻ്റെ കൂടെ ഒന്ന് കറങ്ങാൻ പോയി. അച്ഛാൻ എസ്റ്റേറ്റിൽ നിന്ന് എത്തി ഉച്ച കഴിഞ്ഞു. അവിടെ എങ്ങനെ ഒതുങ്ങിയോ? ആ ഏതാണ്ട്. ആ നേതാവ് വിശംബരന് ആറ്റിങ്ങരല്ലെ ഭൂമി നിന്ന് അരയേക്കർ എടുക്കാമെന്ന് വെച്ചു. ഇനി സമരവും പുല്ലൊന്നും ഇല്ലാതെ ആ ആറ് നോക്കിക്കോളും. പ്രശ്നം ഇപ്പൊ ഇവിടെയാ. ജാഫർ ഉറങ്ങിയില്ലേ? ദ മന്ത്ലി പെർഫോമൻസ് റിപ്പോർട്ട് ഓഫ് ഹോട്ടൽ പുന്നക്കാടൻ ഇൻകം അസ് ഫോളോസ്. റൂം റെന്റ് 2,25,000. റെസ്റ്റോറന്റ് 6 lakhs. Bar 4,50,000. Health club 20,000. Gross receipt 13,13,000. ഒന്നിർത്തിക്കെ, ടോട്ടൽ കറക്റ്റ് ആണേ? അതെ സർ. ഒരു 18,000 വ്യത്യാസം കാണുന്നുണ്ടല്ലോ, അതിനകത്തിന്റെയാ? സോറി സർ, അത് കോൺഫറൻസ് ഹാൾ. കോൺഫറൻസ് ഹാൾ 18,000. സാലറി, വേജസ് ആൻഡ് ബോണസ് ടോട്ടൽ മതി. യെസ് സർ. 5,57,000. പർച്ചേസ്? പർച്ചേസ് 6 lakhs. 6 lakhs. നെറ്റ് പ്രോഫിറ്റ് 1,56,000. 11.8% ആണ് പ്രോഫിറ്റ് റേറ്റ്. നിങ്ങൾ ഇതിൽ സാറ്റിസ്ഫൈഡ് ആണോ മിസ്റ്റർ ഫിലിപ്പ്? ഓഫ് കോഴ്സ് സർ, ഇറ്റ്സ് ഇൻക്രീസിംഗ്. അത് മതി. അച്ഛൻ ടെൻഷൻ അടിക്കാതിരിക്കേ. നിനക്കതിന്റെ ഗൗരവം അറിയാഞ്ഞിട്ടാ അവനെങ്ങാനും കയറി തിരിഞ്ഞാ പിന്നെ ഞാൻ അകത്താ. ഇനിയിപ്പോ എന്നതാ ചെയ്യുന്നത്? എന്തിനും അപ്പനൊന്ന് ഫ്രീ ആക്കിട്ടുണ്ടേ. മറ്റടുത്ത മീറ്റിംഗ് വെക്കാൻ കണ്ടൊരു സമയം. അച്ഛായ ഊണ് വേണപ്പെട്ടെ? അപ്പനെ ഒന്ന് കാണണം, എന്നിട്ട് മതി. ബേബിയോ? ഞങ്ങൾ ഒത്തു കഴിച്ചോളാം. ഡിപ്പോസിറ്റേഷന്റെ പിൻവാങ്ങലുണ്ടായ ക്രൈസിസ് ചിട്ടി കൊണ്ട് മേക്കപ്പാവുന്നുണ്ട് സർ. പുതിയ ബൾക്ക് ലോൺ വല്ലതും? ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു സർ. കൊച്ചിയിലെ ബ്ലൂ വേവ്സ് എക്സ്പോർട്ടേഴ്സിന്റെ പുതിയൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. എന്നാ? അവർക്ക് 10 lakhs ലോൺ വേണം. ഇൻട്രസ്റ്റ് പ്രശ്നമല്ല. ഇപ്പൊ തന്നെ അവർ കൈപ്പറ്റിയിരിക്കുന്ന ഒരു വലിയ എമൗണ്ട് അല്ലേ. ആ സാരമില്ല, കൊടുക്കാം. ഒരു 3 മാസം നോക്കിയിട്ട് നമുക്ക് ടേക്ക് ഓവർ ചെയ്യാം. ഒരു എക്സ്പോർട്ട് ഫോൺ കയ്യിലുള്ളത് ഒരു ആവശ്യമാണ്.
പാപ്പയെ എന്തോ കറിയാറ്റം കുറഞ്ഞ നേരം കൊണ്ട് കാത്തിരിക്കുക. കരിവിനോട് പുറപ്പെടാൻ പറ. ഓ ഗുഡ് നൈറ്റ്. മാപ്പുസാക്ഷിയായി അവൻ രക്ഷപ്പെടാം. സ്വന്തം ചങ്കി കുരുക്കേറൂന്ന് കാണുമ്പോ അവൻ കേറി തിരിയും. വക്കീലിനൊന്നും ചെയ്യാനൊക്കെ. കൊച്ചി ഹൈക്കോർട്ടില്ലേ? കൊച്ചി മാത്രമല്ല, അങ്ങ് ഡൽഹിയിലും ഉണ്ട് കോടതി. കൊച്ചിയിലുള്ളതിനേക്കാളും വലുത്. എടാ വേവിയെ, എന്തോ ഇതാ ഞാൻ പറയുന്ന കറിയാച്ചനാ എന്റെ മോനെ. നീ മണ്ടനാ, നിന്റെ തള്ളയെ പോലെ തന്നെ. ജാഫർ റിമാൻഡിൽ കിടന്നാലല്ലേ കുഴപ്പമുള്ളൂ, എല്ലാം ശരിയാകും. എവിടേക്കാണോ രാത്രിയിൽ ഇത്ര തിരക്കിട്ട് പോകുന്നത്? എന്താവാ എം ജി റോഡിൽ പാട്ടത്തിന് എടുത്തിരിക്കാരാ? നിന്റെ ഞാൻ ആരാണെന്നോ? ഞാൻ വീട്ടിൽ പോയി ജാതകം എടുത്തോണ്ട് വരാം. വിശദമായിട്ട് മനസ്സിലാക്കാലോ ഞാൻ ആരാണെന്ന്. വേണ്ടി അയാൾ എങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവുന്ന? ഞങ്ങളെ ദേഹത്ത് പോലെ വണ്ടി ഇടിച്ചിരുന്നെങ്കിലോ? വണ്ടി അടിച്ചില്ലല്ലോ. ഇടിച്ചില്ലല്ലോന്നോ? അഹങ്കാരം പറയുന്ന കേട്ടില്ലേ ഇയാളെ? ഇയാൾ ശരിയാവില്ല. ഇങ്ങോട്ട് ഇറങ്ങണ, നിന്നോട് ഇറങ്ങാനും മര്യാദ പറയുന്നു. എടാ വണ്ടി ഇറങ്ങാൻ. എടാ ഇവന് ലൈസൻസ് കൊടുത്താൽ ആദ്യം തല്ലണം. അതിനു മുമ്പ് ഇവരുടെ ആയിട്ട് പൊട്ടിച്ചിട്ട് തന്നെ കാര്യം. എടാ നിന്നോട് ഇറങ്ങാനാ പറയുന്ന, എടാ ഇറങ്ങാൻ. വണ്ടി ഇറങ്ങണി മത്തക്കണ്ണ, അതെ നോക്കി മേടിക്കുന്ന വണ്ടി വാശിയാക്കരുത്. ഹലോ, കേരള നാട് ഓഫീസ് അല്ലേ? അരുൺ മേനോൻ എന്ന് കിട്ടോ? ആ അദ്ദേഹം ഹോട്ടൽ മസ്കറ്റിലാ. മോഹനചന്ദ്രൻ ഉണ്ണിത്താൻ. എന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ ഞാൻ പാലിക്കാതിരുന്നിട്ടില്ല, ഓരോന്നായി ചെയ്തു വരികയാണല്ലോ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ പൊതുവേദികളിലും സാർ ആവർത്തിച്ച് പറഞ്ഞൊരു വാഗ്ദാനമാണ് കോട്ടക്കുളം ഓവർബ്രിഡ്ജിന്റെ കാര്യം. കഴിഞ്ഞ 9-ാം തീയതി കോട്ടക്കുളം റെയിൽവേ ഗേറ്റിലുണ്ടായ ആക്സിഡന്റിൽ 8 സ്കൂൾ കുട്ടികളാണ് മരിച്ചത്. അത് മിസ്റ്റർ അരുൺ മേനോൻ. യെസ് മിസ്റ്റർ മേനോൻ. വാനിൽ രണ്ടുപേരുണ്ടായിരുന്നുള്ളൂ, ഡ്രൈവറും പിന്നെ അവനും ജാഫർ. ഇറ്റ്സ് ഇമ്പോസിബിൾ. ഒരു കൊലപാതക കേസിന്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രതി റിമാൻഡിൽ നിന്നും ചാടി എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സംഭവിക്കും? എനിക്കൊരു സംശയമില്ല, അത് അവൻ തന്നെയാ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ജയിൽ ഓഫീസേഴ്സ് ന്യൂസ് പുറത്തുവിടില്ല. ഞാൻ ഫിറോസിനെ വിളിക്കാം. എടുക്കുന്നില്ല. ഇൻസ്പെക്ടർ സാർ സസ്പെൻഷനിലല്ലേ, എവിടെയെങ്കിലും ചീട്ട് കളിക്കാൻ പോയിരിക്കും. ഇതിന്റെ ഒരു കൺഫർമേഷൻ കിട്ടാൻ നമുക്ക് ഒന്നും ചെയ്യാനൊക്കില്ല. ഐ മീൻ റിപ്പോർട്ട് പോലും തട്ടാൻ പറ്റില്ല. സുന്ദരേശൻ നാളെ ഇറങ്ങുന്നുണ്ട്.
അതാരാ? നമ്മുടെ ദാദ. അതൊക്കെ ശരിയാക്കാവുന്നേ. ആ എന്തായി? അയ്യ, അദ്ദേഹവുമായി അടുത്ത സംസാരം നടന്നുകൊണ്ടിരിക്കുക. വാസ്തവൻ സാറിന്റെ കാര്യമാണ് കഷ്ടം. പുള്ളിക്കാരനായിരുന്നല്ലോ ചാർജ്. തൽക്കാലം പുറത്താരും അറിയേണ്ടെന്ന തീരുമാനം. ഞാൻ അറിഞ്ഞു. എന്തറിഞ്ഞു? ട്രാൻസ്ഫർ ആണല്ലേ കണ്ണൂർക്ക്. ആ ഇടയ്ക്ക് ആ വഴി വരുമ്പോ ഞാൻ കയറി കാണാം. നെക്സ്റ്റ് വീക്ക് ഞാൻ തൃശ്ശൂർ പോകുന്നുണ്ട്. കൂട്ടത്തിൽ വിയൂർ കയറി ജയിലർ ഭാസ്കര മേനോൻ സാറിനെ ഒന്ന് പാക്കണം. ഇതെന്നെ കേൾവി സാർ, സുന്ദരേശനക്ക് ഇതല്ലേ തറവാട്. എല്ലാ തവണയും പോലെ ഒരു ഒന്നൊന്നര കഠിനവുമായി ഞാൻ സീക്രം വരെ പോയിട്ട് വരട്ടുമാ. വണക്കം, രംബ നന്ദി. എന്നടാ ഇത്? ആരും എവിടെയും കിട്ടിയില്ല, അതാ ഇത് വാങ്ങിച്ചോണ്ട് വന്നത്. ഇത് ചാവാൻ നേരത്ത് പോടാ വേണ്ടിയത്. ആ ഏതായാലും നീ കൊണ്ടുവന്നതല്ലേ, ഞാൻ വെച്ചുക്കോ. എന്നടാ ഇത്? അവർക്ക് തന്നെ കൊണ്ടുപോകണമെന്ന് ഒരേ നിർബന്ധം, അതാ എല്ലാരും കൂടി വന്നത്. ഋച്ചിസ്വാമി വണക്കം. ആ വണക്കം, വരണം, നമുക്ക് ഇതി പോവാം. പഞ്ചുവാസു, ചാത്തനേറ് ലക്ഷ്മണൻ, പോത്തുമോമാലി, മാർത്താണ്ഡ മറുമുഖം എന്നീ ഓമനപ്പേരുകളാൽ അറിയപ്പെടുന്ന സുന്ദരേശൻ നായ്ക്കറെന്ന അധോലോക രാജകുമാരൻ. വണക്കം. ഹലോ. പയറ്റ്, അടിതട, മർമ്മവിദ്യ എന്നീ നാടൻ കലകളിൽ വിരുദ്ധനായ ഇദ്ദേഹത്തിന്റെ മുഖ്യ വിനോദങ്ങൾ യോഗം കലക്കല്, കൂലിത്തല്ല്, ബൂത്ത് പിടിക്കല്, തലവെട്ട്. അയ്യോ കടവുളേ, അത് മറ്റന്നെ പണ്ണം മാറ്റം. എന്റെ പൊന്നു മിച്ചുസ്വാമി ഇവിടെ ജീവിച്ചു പോട്ടെ. മറ്റും തൊടക്കൂടാത് പെരിയ മർമ്മ. വണ്ടി ഓരമാണ് ഈ പാട്ട്. ഒരു കാര്യം തീർച്ച, ജാഫർ ജയിൽ ചാടി എന്നത് ഉറപ്പാണ്. നമ്മ തറവാട്ടിൽ ഇന്നലെ രാത്രി മുതൽ ആകെ ഒരു പുകച്ചു. ചത്തത് ഭീമനാണെങ്കിൽ, അല്ലെ കൊന്നത് കീചകനാണെങ്കിൽ, അന്തമാരി ഒരു ചൊല്ലിരിക്ക മലയാളത്തിലെ. ചത്തത് കീചകനാണ് കൊന്ന ഭീമൻ തന്നെ. ആ അപ്പടി, ആരെങ്കിലും ജയിൽ ചാടിയിട്ടുണ്ടെങ്കിൽ അത് ജാഫറെ. നേരത്തെ ഒന്ന് അകത്തോട്ട്. ഈ റൗണ്ട് ഒന്ന് കഴിഞ്ഞോട്ടെ, ഇപ്പൊ തീരും. വെയിറ്റ് ചെയ്യാം. ഇയാളെ ഇനി നിർത്തിയോ? ആ ഇത്രയുള്ളൂ. ഇതിന്റെ അകത്ത് ഉള്ളതെങ്കിൽ ഉള്ളത്. പട്ടറേ, വന്ന് വന്ന് പോലീസുകാരനെ വീട്ടിൽ തുടങ്ങണോ മോഷണം? ഏ കാലത്ത് വായുടെ കയ്പ് മാറ്റമൊന്നുമില്ലേ? ആ നിനക്ക് വെച്ചിട്ടുണ്ട് മറ്റേ. ഇയാളെ ഏതാണ്ട് കാസറ്റും കുപ്പിയും കൊണ്ടുവന്ന് അങ്ങ് പൊളിത്തിക്കളെന്ന് പറഞ്ഞതാ. പിന്നെ എന്നാ കാണുന്നേ? ഞാൻ അന്ന് വൈകുന്നേരം തന്നെ വന്നതാ. നിങ്ങൾ ഇവിടെ വേണ്ടേ? പൊണ്ടാട്ടിയും കൊണ്ട് എവിടെയോ ഇറങ്ങാൻ പോയിട്ട് ഇപ്പൊ കുറ്റം എന്റെ വെടലിക്ക്. ഏത് പൊണ്ടാട്ടി? അവളെന്നേ പോയി. സസ്പെൻഷൻ അടിച്ചതിന്റെ പിറ്റേന്ന് വണ്ടി കയറി അവളുടെ വീട്ടിലേക്ക്. പിന്നെ ഇവിടെ ചീട്ടുകളി, വെള്ളമടി, കൊള്ളാം. വല്ലപ്പോഴും ദൈവാധീനം കൊണ്ട് കിട്ടുന്ന ഈ സസ്പെൻഷൻ ഉള്ളതുകൊണ്ടാ ഒരുവിധം ജീവിച്ചു പോകുന്നു. അതുകൂടി ഇല്ലായിരുന്നേ പണ്ടേ. ഒരു പോ, നീ എന്താ സീരിയസ് ആയിട്ട് എന്താ പറയണെന്ന് പറഞ്ഞു? ഒരു ജാഫറിനറിയോ? ജാഫർ? എനിക്കറിയാവുന്ന ഒരു ജാഫറേ ഉള്ളൂ. അവര് നൊട്ടോറിയസ് ക്രിമിനലാണ്. ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ രവീന്ദ്രനാഥിനെ തട്ടിയച്ച് അവന് പാകത്താണ്. അതെ, സെയിം ജാഫർ. അവൻ ജയിലിൽ കടി. എപ്പോ? ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ഇന്നലെ രാത്രി. പക്ഷേ എനിക്ക് എന്റെ കൺഫർമേഷൻ കിട്ടണം. ഫിറോസ് എന്നെ നൽപ്പിക്കണം. ഞാൻ ശ്രമിക്കാം. അരുൺ, ഞാൻ വിളിച്ചോളാം. രാത്രി 10 മണിയോടെയാണ് കൃത്യം നടന്നതെന്ന് കരുതപ്പെടുന്നു. ജയിൽ അധികൃതർ ഇക്കാര്യം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. വിചാരണ നടന്നു വരുന്നതിനിടയിൽ റിമാൻഡിൽ കഴിയുന്ന ഒരു പ്രതി ജയിൽ ചാടി പോകുന്നത് സംസ്ഥാനത്തെ ആദ്യത്തെ സംഭവമാണ്. ഇതിന്റെ പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കപ്പെടുന്നു. എന്നാ ഇനി താമസിപ്പിക്കണ്ട. അവന്റെ കാര്യം എന്നാന്ന് വെച്ചാൽ തീർത്തങ്ങ് വിട്ടേര്. ഇനി താമസിപ്പിച്ചാ വലിയ പാടാകും. പോലീസും പുക്കാറും
കേട്ടോടാ. ഓ സാറിന്റെ ഈ രാത്രിയില് നീ പെട്ടെന്ന് റെഡിയാവും, നമുക്ക് ഈ സ്ഥലം ഒന്ന് മാറണം. കുഴപ്പമില്ലതുണ്ടോ? ഏയ് നീ വാ. ചിലപ്പോ മമ്മിയായിരിക്കും. ഹലോ, ആ ഉണ്ട്, വിളിക്കാം. അരുൺ ഫോൺ. ദാ പ്രസീന തോന്നുന്നു. ഹലോ. അതെ, എവിടെ, ഏത് ഭാഗത്ത്? ഞാൻ തിരിക്കാം. വേണ്ട വേണ്ട, സണ്ണി ഇവിടെ ഉണ്ട്, ഞാൻ കൂട്ടിക്കോളാം. ആ ഗുഡ് ലാംഗ്വേജ്. ബട്ട് മിസ്റ്റർ അരുൺ, ഒരു മർഡർ റിപ്പോർട്ട് ആകുമ്പോ കുറച്ചുകൂടി കളർഫുൾ ആയിട്ടുള്ള പദങ്ങളും പ്രയോഗങ്ങളും ആയാലേ വാർത്ത ഒരു സെൻസേഷനായി മാറുള്ളൂ. ആളുകൾക്ക് വായിച്ചരം കൊള്ളാനായി ധാരാളം തറ നോവലുകളും കഥകളും മലയാളത്തിൽ ഇറങ്ങുന്ന വാരികളും മറ്റും അടിച്ചു വരുന്നുണ്ടല്ലോ. പത്രവാർത്തകൾ ആ നിലവാരത്തിലേക്ക് താഴ്ന്ന് ജനങ്ങളെ മാനസിക രോഗികളാക്കുന്ന പ്രവണത നമ്മളും കാണിക്കണം സാർ. സർക്കുലേഷൻ ആണോ സാറിന്റെ പ്രശ്നം? നോ മിസ്റ്റർ അരുൺ, എങ്ങനെയെങ്കിലും സർക്കുലേഷൻ വർദ്ധിപ്പിച്ച് പണം സമ്പാദിക്കാനല്ല ഞാൻ ഈ പത്രം തുടങ്ങിയതെന്ന് അരുൺ അറിയാമല്ലോ. പണം എനിക്കൊരു പ്രശ്നമല്ല, നീതിബോധത്തോടെ പത്രം നടത്തിയാറങ്ങട്ടെ. ആ അരുൺ, അമ്മ വിളിച്ചിരുന്നു, ഞാൻ പറയാൻ വിട്ടു. ഒന്ന് രണ്ടാഴ്ചയായി വീട്ടിൽ പോയിട്ട്. വീട്ടിൽ അമ്മ ഒറ്റയ്ക്കല്ലേ? അതെ, റിട്ടയർമെന്റിന് ശേഷം. ആഴ്ചയിൽ ഒരിക്കലും ഞാനും അനിയത്തിയും കൂടി വീട്ടിലേക്ക് പോകുമ്പോഴാ അമ്മയ്ക്കൊരു ഞാൻ ഇറങ്ങുന്നു. അറിയാച്ചോ, എന്തോ ജാഫറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുഴപ്പമൊന്നുമില്ല, വേണ്ട പോലൊക്കെ ചെയ്തിട്ടുണ്ട്. റിമാൻഡിൽ കിടന്നൊരു പ്രതി ആയതുകൊണ്ടാ. അതുകൊണ്ടല്ല, എന്നാലും നീ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്ന ബോഡി എങ്ങോട്ടെങ്കിലും മാറ്റായിരുന്നു. ആ സാരമില്ല, എന്നാന്ന് ചെല്ല്. ഓ എന്താടേ, അയാളെ കൊന്നു കളഞ്ഞു. എന്റെ മോൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെടുന്നത്? ഏ നീ വാ, എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എങ്ങനെ? അഡ്വർടൈസ്മെന്റ് ഫിലിം എന്ന് പറഞ്ഞാൽ കാശ് ചെലവാകൂലേ? ആ 18-ാം തീയതി മോഡൽ സെത്തേയുള്ളൂ. ഓക്കെ, ഗുഡ് നൈറ്റ്. അച്ചായം കാശ് കുറെ ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ കളയുന്നുണ്ട്. താനും കൂടെ സമ്പാദിച്ചിട്ട് യാതൊരു കാര്യമില്ല. ആസ്ട്രേലിയ കിടന്ന മൂപ്പിലിസും മൂപ്പത്തിയും കാശ് കണ്ടവാനും സമ്പാദിച്ചു കൂട്ടല്ലേ. താനെത്ര മിണ്ടായിരിക്കുന്നു. ഞാൻ ജാഫറിനെ പറ്റി ആലോചിക്കായിരുന്നു. അല്ല, അയാള് ജയിലിൽ ആടി വന്നത് മരിക്കാൻ വേണ്ടിയായിരുന്നോ? താനും ഇതുവരെ കളഞ്ഞില്ലേ, മരിച്ചാന്നോ കൊന്നാന്നോ ആർക്കറിയാം. ആര് കൊല്ലാൻ? പഴയ വിരോധികളിൽ ആരെങ്കിലും. അവന്റെ ഗൺ പാർട്ടി ആയിരുന്നില്ലേ? ചിലപ്പോ പുന്നക്കാടന്മാരെന്നെ കൊന്നെടുത്ത് കടലിൽ എറിഞ്ഞായിരിക്കാനും മതി. പുന്നക്കാടന്മാരോ? അവർക്കെന്താ ഇയാളുമായി ബന്ധം? കറിയ പുന്നക്കാടന്റെ ബോഡിഗാർഡ് ആയിരുന്നില്ലേ ജാഫർ? എവിടുന്നോ തെണ്ടിത്തിരിഞ്ഞ് ഈ നാട്ടിൽ വന്ന അവനെ ആളാക്കിയത് പുന്നക്കാടന്മാരാ. ഐ മീൻ പുന്നക്കാടൻ ഗ്രൂപ്പ്. അപ്പൊ ഈ ജാഫർ കൊന്ന ഇൻകം ടാക്സ് ഓഫീസർ ആരാ? അവനെന്തായിരുന്നു അയാളുടെ വിരോധം? അവനെ അന്ന് അറസ്റ്റ് ചെയ്തത് ഞാനാ. രണ്ട് ചുമട്ടുകാളിലെ കുട്ടി കൊന്നതിന്റെ പേരിൽ സിറ്റിയിൽ ആകെ പ്രശ്നമായിരിക്കാൻ സമയമായിരുന്നു. അവരുടെ പ്രകടനത്തിനിടയ്ക്ക് ആരുടെ പുറത്ത് വണ്ടി പൊട്ടിച്ചെന്ന് പറഞ്ഞ് ഈ ജാഫറിനെ അവർ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു.
നിങ്ങളുടെ രാത്രിയിൽ കറിയാസാറിന്റെ എസ്റ്റേറ്റ് വരെ പോവാ. ആ ആരിൽ ഇടിക്കാൻ പോവാന്നു. ഇറങ്ങാൻ വണ്ടി സർജി. ചോര കാണുന്നുണ്ട്. രവീന്ദ്രനാഥ് ജാഫറിന്റെ നിന്ന് കുറച്ച് പണം കടം വാങ്ങിച്ചിരുന്നു എന്നും അത് വാങ്ങിക്കാൻ വീട്ടിൽ ചെന്നപ്പോ ഉണ്ടായ വഴക്കിലാ മരണം സംഭവിച്ചെന്നു അവന്റെ മൊഴി. ജാഫർ പറഞ്ഞ് കള്ളമായിക്കൂടെ. അവനെപ്പോലൊരു ഗുണ്ടയ്ക്ക് ഒരു ഇൻകം ടാക്സ് ഓഫീസറുമായിട്ട് പ്രശ്നമുണ്ടാവാൻ സാധ്യതയില്ല. മറിച്ച് പുന്നക്കാടന്മാരെ പോലുള്ള ബിസിനസ് മാഗ്നൻസിന് സാധ്യത കൂടുതലാണ് താനും. തനിക്കെന്തോ ഈ പുന്നക്കാടന്മാരുമായിട്ട് പ്രശ്നം? അതൊരു പഴയ കഥയാ. പണ്ട് അച്ഛൻ പത്രം നടത്തിയിരുന്ന കാലത്ത് ഈ പുന്നക്കാടൻ ഗ്രൂപ്പിനൊരു ഫൈനാൻസിംഗ് കമ്പനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ അതിൽ നിന്ന് കുറെ പണം കടമെടുത്തിരുന്നു. പറഞ്ഞ സമയം കഴിഞ്ഞപ്പോ യുവമാരെല്ലാം കൂടി ഞങ്ങളുടെ തറവാട് ജപ്തി ചെയ്തു. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നെ പറയാം. ഏതായാലും പുന്നക്കാടന്മാർക്കെതിരെ കിട്ടുന്ന ഒരു വാർത്തയും ഞാൻ വെറുതെ വിടില്ല. എന്താ രണ്ടുപേരും നോക്കിയിരിക്കുന്നേ? പെട്ടെന്ന് കഴിച്ചേ. എനിക്കിത് വേണ്ട മമ്മി. എന്താ വേറെ ഒന്നും ഉണ്ടാക്കാത്ത? ഒന്നും ഇല്ലഞ്ഞിട്ടല്ലേ മോനെ മമ്മി ഉണ്ടാക്കാതിരുന്നത്. ആ നാളെ രണ്ടുപേർക്കും മമ്മി എന്തൊക്കെ പലഹാരം ഉണ്ടാക്കി തരാന്നറിയോ? ഇന്ന് ബ്രെഡും കഴിച്ചേ. ആ ചായ വേണ്ടായിരുന്നു എന്നൊരു ഭംഗി നോക്കി ഞാൻ പറയില്ല, പ്രത്യേകിച്ച് ചായയുടെ കാര്യത്തിൽ. രവീന്ദ്രനാഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട നിങ്ങൾക്കറിയാവുന്ന എല്ലാ ഡീറ്റെയിൽസ് എനിക്ക് അറിയണം. ഇനിയും അതുകൊണ്ടൊക്കെ എന്താ പ്രയോജനം? കൊന്നാളും മരിച്ചില്ലേ? ജാഫർ മാത്രമല്ല ഈ കൊലപാതകത്തിന് ഉത്തരവാദി, മറിച്ച് ഇതിന്റെ പിന്നിൽ മറ്റു പലരുടെയും കൈകളുണ്ടെന്നാണ് എന്റെ ബലമായ സംശയം. ഏത് നിയമ നടപടികൾ കൊണ്ടും മരിച്ചുപോയി നിങ്ങളുടെ ഭർത്താവിനെ തിരിച്ചു കിട്ടില്ല എന്നുള്ള കാര്യം ശരിയാ. പക്ഷേ മിസ്സസ് മെഴ്സി, തകർന്നത് നിങ്ങളുടെ ജീവിതമല്ലേ? അതിന് കാരണക്കാരായവർ ശിക്ഷിക്കപ്പെടണോ വേണ്ടയോ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എന്റെ ഭാര്യയും മക്കളും വന്നപ്പോ നിന്റെ ഒരു മറ്റൊരു അമ്മയില് ഇയാളാരാ മനസ്സിലായില്ലോ? ഞാനൊരു ജേർണലിസ്റ്റാ, നിങ്ങളാരാ? ഞാൻ രവീന്ദ്രനാഥിന്റെ അമ്മാവനാ. നിങ്ങൾക്ക് ഇവളുമായിട്ട് എന്താ ഇടപാട്? രവീന്ദ്രനാഥിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇനിയും പലതും തെളിയിക്കപ്പെടാനുണ്ട്. അതിനെക്കുറിച്ച് വീണ്ടും ഒരു അന്വേഷണം നടത്താൻ ഇവരൊരു പെറ്റീഷൻ കൊടുക്കണം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലേ നിങ്ങൾ കേസ് നടത്തിക്കോ. അവനെ വളർത്തിയതും പഠിപ്പിച്ചതും ആളാക്കിയതും ഇവരുടെ തറവാട്ടുകാരല്ല ഞാനാ. കേസിനും കൂട്ടത്തിലൊന്നും ഞാനില്ല. സാറ് പോയാട്ടെ. ഇവളാ എല്ലാത്തിനും കാരണക്കാരി. എവിടെ കിടന്നൊരു നസ്രാണി പെണ്ണിനെ കെട്ടിക്കൊണ്ടു വന്നപ്പോഴേ ഞാൻ അവനോട് പറഞ്ഞതാ ഇതിങ്ങനെ അവസാനിക്കുന്നു. അല്ല, ഒരുത്തൻ ചത്ത് പുല കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് അവളെ തേടി എത്തിയിരിക്കുന്നു രഹസ്യക്കാര്. ഹലോ, ഒന്നിങ്ങേ എന്നെയാ? എന്താ വരുന്നു മോളെ? എന്താണ് നിനക്ക് വേണ്ടേ? അതെ, തന്തയില്ലാ മാത്രം പറയരുത്, കളവനാന്ന് ഓർക്കില്ല. ഹലോ, അതെ ഇവിടെ ഇല്ലല്ലോ. ആ വരുമ്പോ പറയാം. ശരി സിസ്റ്റർ, മിസ് മായ മേനോൻ കാണുമായിരുന്നു. നിങ്ങൾ ആരാ? മായയുടെ ബ്രദറാ. എന്താ പേര്? അരുൺ മേനോൻ. ഇതാ ഇവിടെ ഒരു ഒപ്പിടണം. ഒപ്പിടാൻ വരട്ടെ. നിങ്ങൾ മായയുടെ ആരാണെന്ന് പറഞ്ഞത്? അത് ഞാൻ ബ്രദറാ. അല്ല, ബ്രദർ പോലെ. ഓഹോ, അപ്പൊ നിങ്ങളാണല്ലേ അരുൺ മേനോൻ? അതെ. അല്ല സണ്ണി, പിന്നെ മദർ അരുണെന്നും സണ്ണിയെന്നും. ഞാൻ കുറച്ചായിട്ട് ശ്രദ്ധിക്കുക. ഒരു ദിവസം നിങ്ങൾ എന്റെ കൈ കിട്ടുമെന്ന് എനിക്കറിയായിരുന്നു. നിങ്ങളെയൊക്കെ പോലീസിൽ ഏൽപ്പിക്കുക വേണ്ടത്. പെൺകുട്ടികളെ വഴിപിഴപ്പിക്കാൻ നടക്കുന്നു. മായേ, എന്താ നീന? ആകെ കുഴപ്പമായി. സണ്ണിയതേ മേറ്റം ചാടിക്കുന്നു. നീ ഒന്ന് എഴുന്നേറ്റ് വാ. അയ്യോ മദർ. എന്താ? മദർ കരുതുന്ന പോലെ ഞാനൊരു ഫ്ലട്ടൊന്നും അല്ല. മായയെ ഞാൻ മാരേജ് ചെയ്യാനിരിക്കുക.
അതെല്ലാവർക്കും അറിയാം. ഓഹോ, ഞാൻ ആ കുട്ടിയെ പാരന്റ്സിനെ ഒന്ന് കാണട്ടെ. നിങ്ങളെ പോലെ ഒരു തെമ്മാടിയെ തൽക്കാലം നിങ്ങൾ ഇവിടുന്ന് പോണം. മേലേലി ഹോസ്റ്റലിൽ വന്നു പോവരുത്. അല്ല, അതെ, മായ ഇവിടെ എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. ചമ്മലായിപ്പോയി. ഞാൻ കരുതി മദർ എന്നെ പോലീസിലാക്കിയതെന്ന്. ഞാൻ പറഞ്ഞിട്ടില്ലേ മദറിനെ അങ്ങനെ അധികാലൊന്നും വെട്ടിക്കാൻ പറ്റില്ലെന്ന്? ഈ മദറിനെ അങ്ങനെ മനസ്സിലായി ഞാൻ അരുണല്ലെന്ന്. ആരെങ്കിലും കൊളുത്തിയതായിരിക്കും. ഇനി അരുൺ അറിഞ്ഞാൽ അതിലും വലിയ ചമ്മല്. അടി കിട്ടുമോ? പിന്നെ ഞൊട്ടും. എങ്കിൽ പിന്നെ നിന്റെ ചേട്ടൻ വിവരം അറിയും. സന്നേ, ഒരു സെക്കൻഡ്. എന്തായിരുന്നു? ഞാൻ മായയുടെ ഹോസ്റ്റലിൽ നിന്നാ വരുന്നത്. മദർ എന്നോട് എല്ലാം പറഞ്ഞു. അതവിടെ വിസിറ്റേഴ്സ് ലിസ്റ്റിൽ നിന്റെ പേരേ ഉള്ളൂ, അതുകൊണ്ട്. നിർത്ത്, ഒന്നും പറയണ്ട. എടാ, ഒരുമാതിരി നാണം കെട്ട ഏർപ്പാടല്ലടാ. ഒരു നസ്രാണിയായ നീ എന്റെ പെങ്ങളെ കയറി പ്രേമിച്ചു, ഞാൻ വിട്ടു. എടാ, കെട്ടിച്ചേരാന്ന് പറഞ്ഞില്ലേ? അതിനിടയ്ക്ക് ഒരുമാതിരി ഇതല്ലായിരുന്നു ഞാൻ. ഡേ, ഇവിടെ വാ. ഏതായാലും മദറിനോട് പറഞ്ഞ് നിന്റെ പേരുകൂടി പേരൻസ് ലിസ്റ്റ് ചേർത്തിട്ടുണ്ട്. സാറിന് ഇനി സ്വന്തം പേര് തന്നെ ഇവിടെ പോയി കാണാമല്ലോ. പിന്നെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നത് കൊള്ളാം. നേരത്തെ കാലത്ത് ഇവിടെ തിരിച്ചുണ്ടാക്കിയേക്കണം. എക്സാം കൂടെ തിരികെ. താങ്ക് യു സർ. ആ കസ്റ്റംസ് സൂപ്രണ്ട് ചന്ദ്രചേരൻ സാർ കാണാൻ വന്നിരിക്കുന്നു. ഓ, നമസ്കാരം. നമസ്കാരം. ഇരിക്കിരിക്ക. സാറെന്നാ വിശേഷിച്ച്? എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞാട്ടെ. പറഞ്ഞാട്ടെ. എന്നെ ഒന്ന് രക്ഷിക്കണം. ആണും പെണ്ണുമായിട്ട് എനിക്ക് ഒറ്റ മോളേ ഉള്ളൂ. അവളിവിടെ മെഡിസിൻ പഠിക്കുക. മ്യൂസിക്കിന് അല്പം താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ അവളെ വയലും പഠിപ്പിക്കാൻ അയച്ചു. അതാണ് ആകെ പ്രോബ്ലമായത്. വയലിൻ പഠിപ്പിക്കുന്ന ചെറുക്കനുമായിട്ട് അവക്കൊരു അഫയർ. ഞാൻ ഈ കാര്യം വളരെ വൈകിയാണ് അറിഞ്ഞത്. ഞാൻ അവളെ വിളിച്ച് ഉപദേശിച്ചു. അധികം ലാളിച്ചതിന്റെ തകരാറായിരിക്കാം. ധിക്കാരം കാട്ടുമെന്നാ തോന്നുന്നത്. ഞാൻ ആ പയ്യനെ ഒന്ന് പോയി കണ്ടു. അവനും പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. എന്റെ സ്റ്റാറ്റസിന് ഒട്ടും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റിലേഷൻ അല്ലത്. എന്തെങ്കിലും ഒരു പരിഹാരം മിസ്റ്റർ പുന്നൂസ് തന്നെ ഉണ്ടാക്കണം. വലിയ സൗകര്യമുള്ള മുറിയൊന്നുമല്ല. ഇരിക്കും. ഒറ്റയ്ക്കാണല്ലേ? അതെ. ആരാ? എല്ലാവരും എന്റെ ഫ്രണ്ട്സ്. ഉള്ള സ്ഥലത്ത് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇതാണോ നീ പറഞ്ഞ കക്ഷി? അതെ. ആ വയലിലൊന്ന് വായിക്കാം, കേൾക്കാനുള്ളൊരു കൊതികൊണ്ടാ. അതിപ്പോ ഞാൻ കുറച്ചല്ലെ പ്രോഗ്രാം ഒന്നും ചെയ്യാറില്ല, ചുമ്മാ ഒന്ന് വായിക്കാം. ആ കസ്റ്റംസ് സൂപ്രണ്ട് ചന്ദ്രശേഖരൻ സാറിന്റെ മകളുമായിട്ട് പ്രേമത്തിലാണല്ലേ? ഏ, അല്ല, അങ്ങനെ കേട്ടു. പ്രേമം എന്ന് പറഞ്ഞ ഞങ്ങളും ഇഷ്ടമാണ്. കൊച്ചു കള്ളൻ വയലിൻ പഠിപ്പിച്ച് അങ്ങ് അടിച്ചെടുത്തു അല്ലേ? ഛി, പൊന്ന കഴുവർണാ മോനെ, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലടാ പ്രേമിക്കാൻ. മിസ്റ്റർ, എടാ കുട്ടാ, ആ ഐഡിയ ഞാൻ കളയുന്നതാ. നിന്റെ ആരോഗ്യത്തിന് നല്ലത്. ഇന്ന് രാത്രി ഈ സിറ്റി വിട്ടോളണം. നാളെ നിന്നെ ഇവിടെ കണ്ടാൽ. That is none of your business. ഇതെന്റെ പേഴ്സണൽ കാര്യമാ. നിങ്ങൾ ആരാ? ആരുടെ വാടക കൊണ്ടയോ? ബേബി, ബേബി പുന്നക്കാടൻ, പറ നീ ആ പെങ്കൊച്ചിനെ മറക്കുന്നോ ഇല്ലയോ? നോ,
ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് വേണ്ട കാര്യം, പ്ലീസ് ഗെറ്റ് ഔട്ട്. പഴയ ആബേലച്ചനായിരുന്നു ഇങ്ങനെ ഐഡിയ കൊണ്ടത്. അന്ന് ഞങ്ങൾ കുറെ ശ്രമിച്ചതാ. നമ്മുടെ ഇടവകക്കാരുടെ കാര്യമല്ലേ നടന്നില്ല. കേട്ടോ ചോ, ഞാൻ ഒരു ദിവസം എന്തുമാത്രം ചെക്കിലും പേപ്പറിലാ ഒപ്പുവെക്കുന്നത്. പക്ഷെ അനാഥാലയത്തിന്റെ സംഭാവനയ്ക്ക് വേണ്ടി ചെക്ക് ലീവ് കീറുമ്പോ എന്റെ കൺമുമ്പിൽ ആബേലച്ചനാ, കണ്ണു നനഞ്ഞു പോവും. ഓർഫനേജിന്റെ പണി മൂന്നാഴ്ച കൊണ്ട് തീരും. പെൺപിള്ളേർക്ക് വേണ്ടി പണിയുന്ന ബ്ലോക്ക് പുന്നൂസിന്റെ ഭാര്യയുടെ ഓർമ്മയ്ക്കായിട്ട് അറിയപ്പെടേണ്ടെന്നൊരു തീരുമാനമുണ്ട്. ഓ, അതൊക്കെ എന്നാന്ന് വെച്ചാ അങ്ങ് ചെയ്താ മതി. ഇത്രയും കൂടൊക്കെ ഞാൻ വിചാരിച്ച നടക്കു വച്ചോ. 25,000 എവിടെ കൊണ്ട് വെച്ചു? എടി നീനാ, ഇങ്ങോട്ട് വാ. എന്താ നടി കിടന്ന് കൂവുന്നത്? ആ റെക്കോർഡ് ബുക്ക് എവിടെ? ചേട്ടൻ എത്ര നേരം അറിയോ വെയിറ്റ് ചെയ്യുന്നു. ഞാൻ വീട്ടിലേക്ക് പോവാ. നിന്റെ ചേട്ടൻ വന്നിട്ടുണ്ടോ? എന്നാ ഞാൻ കൂടെ വരട്ടെ. ഡ്രസ് മാറി ഇപ്പൊ വരാ. വേണ്ട വേണ്ട, നീ അങ്ങോട്ടൊന്നും വരണ്ട. നീ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട പിന്നെ ഒന്നും നടക്കില്ല. എന്നാ നീ ഒന്ന് പറഞ്ഞ് റെഡിയാക്കടി. പുള്ളിക്കാരനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചാവെന്ന് പറ. എല്ലാം ശരിയാക്കാം. നീ ആദ്യം റെക്കോർഡ് ബുക്ക് എടുക്ക്. ആരകക്ഷി ഞാൻ എടുക്കണ്ടാവൂ. നല്ല കാര്യായി. കാണണെങ്കി പെമ്പിള്ളേരെ നേരെ നോക്കണ്ടേ? ആരെങ്കിലും കാണുമ്പോഴേക്കും മുഖം അങ്ങ് സീരിയസ് ആക്കി ഒരു നടപ്പുണ്ട്. ഈ ഇമേജ് ഒന്ന് മാറ്റിയെടുക്കാൻ ഞാൻ ഇനി ഒന്ന് പ്രേമിക്കാൻ. അസലായി പഴയ അപർണയെ പോലെ ഇനി ആരാണാവോ? അവളോ? സത്യത്തിൽ ഇടയ്ക്ക് ഒരു രസത്തിന് തോന്നാറുണ്ട് ഒന്ന് കാണാൻ. റിയലി? കഴിഞ്ഞ ആഴ്ച കോളേജിലെ ഫംഗ്ഷന് പുന്നൂസ് പുന്നക്കാടൻ എന്ന് പറഞ്ഞ ആളാ പ്രൈസ് ഡിസ്ട്രിബ്യൂഷന് വന്നിരുന്നെ ഒരു വീൽ ചെയറില്. പുന്നക്കാടൻ? നിനക്ക് അയാളെ അറിയോ ശരിക്കും? അച്ഛനുമായി എന്തൊക്കെയോ ഡീലിംഗ്സ് ഉണ്ടായിരുന്നതായി കേട്ടിട്ടുണ്ട്. ഡ്രൈവർ ലെഫ്റ്റിൽ പോണം, ഒന്ന് നിർത്തണേ. എന്തിനാ ഇപ്പൊ ഇവിടെ നിർത്തിയത്? വെറുതെ. ഡ്രൈവർ വണ്ടി വിട്ടോളൂ. ഈ വീടിന് മുന്നിലെത്തുമ്പോ അച്ഛനെ കുറിച്ച് ഓർക്കാം. പിന്നെ കുട്ടിക്കാലം, കൊയ്ത്തും മെതിയും. വെളുപ്പിന് എഴുന്നേറ്റ് മാങ്ങ വിടവ് നോക്കാൻ ചക്രമാവിന്റെ ചോട്ടിലേക്കുള്ള ഓട്ടം. എന്നും വൈകുന്നേരം ഉമ്മറത്ത് അച്ഛന്റെ സുഹൃത്തുക്കളുടെ സമ്മേളനം. അമ്മ നിന്നെ പ്രസവിച്ച രാത്രി എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. പുന്നക്കാടൻ മുതലാളി അയാൾ ശരിക്കും അച്ഛനെ ചതിക്കുകയായിരുന്നു. ഒരു ദിവസം എന്റെ കൈയും പിടിച്ച അച്ഛൻ, പുറകിൽ കൈക്കുഞ്ഞായി നിന്നെയും എടുത്ത അമ്മ, അങ്ങനെ പടിയിറങ്ങി. അതായിരുന്നു ഒരു തരത്തിൽ അച്ഛന്റെ പെട്ടെന്നുള്ള മരണത്തിന് കാരണം. അത്രയ്ക്ക് അറ്റാച്ച്മെന്റ് ആയിരുന്നു അച്ഛനെ മണ്ണിനോട്. അമ്മേ, അമ്മ എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. എന്താ വേണ്ട കുട്ടിക്ക്? എന്താ ഒരു തണുപ്പൻ റിയാക്ഷൻ? ഞാൻ മാത്രമല്ല, ചേട്ടനും ഉണ്ട്. ഓ, ചേട്ടനും ഉണ്ടോ? ഓ, എന്നാ ഞാൻ പറയും വിളക്കും എടുക്കാം എതിരേക്കാൻ. എന്താ പ്രൊഫസർ ചൂടാവുന്നത്? കഴിഞ്ഞ ആഴ്ച വരാത്തന്റെയാ. കിടക്കുവാ, കൈ എടുക്കടാ, നാറുന്നു, പോയി കുളിക്ക്. 4 ദിവസം ഇത് ഇട്ടിട്ട് നാറട്ടെ, ശരിക്കും നാറട്ടെ. സന്നേഹപ്പെത്തി 1 മണിക്കൂറായി. വിച്ചുവിന്റെ ആവശ്യത്തിനായി ഒരിടം വരെ പോണമായിരുന്നു, പിന്നെ അത് ഒഴിഞ്ഞു പോന്നു. പട്ടരവിടെ അവൻ വരുമ്പോഴേ കൊറേ മീനും മേടിച്ചോണ്ടാ വന്നത്. ദേവയമ്മേ പറഞ്ഞിട്ട് അടുക്കളയിലോട്ട് കേറിയിരിക്കുക. ആഴ്ചയിൽ ഒരിക്കൽ വീട്ടിലേക്ക് വരുന്നതേ അമ്മയുടെ ഇന്ന് ഇത്ര നല്ല ഭക്ഷണം മേടിച്ച് കഴിക്കാന്ന് വെച്ചാ ആ ദരിദ്രവാസി അടുക്കള കയറ്റി അത് നശിപ്പിച്ചു. ആഹാ, പട്ടരുടെ ഫിഷ് ഫ്രൈ സ്റ്റൈലൻ. വേറെ ഒന്നിനും കൊള്ളൂലെങ്കിലും അടുക്കള പണിക്ക് പട്ടര മിടുക്കന. തമാശ പറയാതെ ഇരുന്ന് കേട്ടടാ. ഏതായാലും കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിന്റെ ഭാഗ്യം. ദിവസം നല്ല ഉഗ്ര നോൺ വെജ് തട്ടാലോ. ഉവ്വ ഉവ്വ, ഇറച്ചി മീനെന്നൊക്കെ കേട്ടാ ശ്വാസം നിന്ന് പോകുന്ന ഏതെങ്കിലും അമ്മയാരുവണ്ണിനായിരിക്കും.
തന്തപ്പട്ടിനും തള്ളയും കൂടെ എന്റെ തലയെ കെട്ടി വെക്കാൻ പോകുന്നു. എന്റെ വിധി കളയല്ലേ. നീ ഉറങ്ങുന്നില്ലേ? ഞാൻ ഇന്ന് അമ്മയെ കണ്ടിട്ട് വരാം. നീ ഉറങ്ങിയില്ലേ? ഉറക്കം വന്നില്ല. അമ്മ എന്താ വൈകുന്നത്? ഞാൻ എന്നും കുറെ കഴിയുമല്ലോ. നീ ഇരിക്കൂ. ഈയിടായി ഉറക്കവും തീരെയില്ല. മരുന്നൊക്കെ ശരിക്കും കഴിക്കുന്നുണ്ടോ? അതോടുത്ത് കളയോ? കഴിക്കുന്നുണ്ട്. കുറച്ചാലും കൂടി ജീവിക്കണ്ടേ? നല്ല ഉറക്കവാ. അവളുടെ ലൈഫ്. സണ്ണിയുടെ കാര്യത്തില് അമ്മയ്ക്ക് എതിർപ്പൊന്നുമില്ലല്ലോ. നിന്റെ അച്ഛന്റെ വീട്ടുകാരും എന്റെ റിലേറ്റീവ്സ് മുഴുവൻ എതിർക്കും. ഞാനത് കാര്യമാക്കുന്നില്ല. സണ്ണിയുടെ കാര്യത്തിൽ നിനക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കാനില്ല. ഏതായാലും അവൾ ഡിഗ്രി എടുക്കട്ടെ. ശരി, അമ്മ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ചേട്ടാ, 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 കൊണ്ടു ഓടിയവിടുന്ന് ശീലം
രാഗം എന്നാ ഇങ്ങോട്ട് എല്ലാരും കൂടെ വന്ന് കുറെ ബഹളം വെച്ച് പെട്ടെന്ന് ഇറങ്ങി പോകുമ്പോ അത് കഴിഞ്ഞിട്ടുള്ള ലോൺലെസ്സാ പ്രയാസം. അപ്പൊ തോന്നും ആരും വരണ്ടായിരുന്നു. എനിക്കിങ്ങനെ കാത്തിരിക്കെങ്ങനെ ചെയ്യാലോ? അമ്മയോട് എത്ര വട്ടം പറഞ്ഞ സിറ്റിയിൽ ഒരു വീടെടുത്ത് അങ്ങോട്ട് മാറാം. അടുത്ത ആഴ്ച നീ ഫ്രീ അല്ലെങ്കിൽ ഇവിടെയെങ്കിലും അയക്കണം, ഞാൻ വരാമേ. ഞങ്ങൾ ഇറങ്ങുന്ന ശരിയമ്മേ. ഹലോ, ആ ഞാനാന്നേ ബേബി. ഞാനങ്ങ് വരാം. അതിന്റെ ഉത്തരം ഞാൻ അവിടെ വന്നിട്ട് പറഞ്ഞുതരാം. കുഞ്ഞ് പുറത്തോട്ട് പോകുന്നതിന് മുമ്പേ ഒന്ന് കണ്ടേച്ച് പോവാൻ പറഞ്ഞു. കസ്റ്റംസ് സൂപ്പർ ചന്ദ്രശേഖരൻ നായരല്ലേ, ആ വയലിനിസ്റ്റിനെ കൊണ്ട് ഇപ്പോ പ്രശ്നമൊന്നും ഇല്ലല്ലോ. പിന്നെ 18-ാം തീയതി നമ്മുടെ ഒരാള് ജർമ്മനിയിൽ നിന്ന് വരുന്നുണ്ട്, എയർപോർട്ടിൽ നിന്ന് ഇറക്കി വിട്ടേക്കണം. ഡീറ്റെയിൽസ് ഒക്കെ എന്റെ മോൻ കരിയാച്ചം പറയും. എന്നാ ശരി. ബേബി, എന്തോ അറാന്നിയിലെ ആലോചന ഏതാണ്ട് ഒത്തുവരിക. നീ എന്താന്ന് പോയി കാണാത്തെ? ഒരു ദിവസം പറ, ഞാൻ ആ കുഞ്ഞോട് പറഞ്ഞേക്കാം. അടുത്ത ആഴ്ച പോവാം. ശരി, ഇനി സസ്പെൻസ് ഒക്കെ കളഞ്ഞ് എന്തിന്റെ പേരിലെ പാർട്ടി എന്ന് പറ. എന്റെ അപ്പാവുക്ക്. നിന്റെ അപ്പായിക്ക് ലോട്ടറി അടിച്ചോ? ഇല്ല, പുള്ളിക്ക് 25,000 രൂപ നഷ്ടം വന്നു. പുള്ളിയുടെ ബ്ലേഡ് കമ്പനിയിൽ നിന്ന് കാശെടുത്ത ആരോ പുള്ളി അങ്ങ് വഹിച്ചു. അതിന്റെ പേരിലാ ഇന്നത്തെ ഈ പാർട്ടി. എടാ കുലദ്രോഹി, മക്കളായാൽ ഇവനെ പോലെ ഇരിക്കണം. ആദ്യം സ്റ്റേഡിയത്തിന് മുമ്പ് കൂടി ഇരിക്കുന്ന പിള്ളേരല്ലേ? ആ ചോപ്പ് ഷർട്ടൊന്നും പണ്ട് ഞാൻ തിയേറ്ററിൽ വെച്ചൊന്ന് കൊട്ടി വിട്ടതാ. എടാ എന്റെ കസിൻ കൊള്ളാമല്ലടാ. അതിനെന്താ, നിനക്ക് പിടിച്ചെങ്കിൽ ഞാനും കിട്ടിച്ചു തന്നേക്കാം. Excuse me. Hello. Thank you. Sunny, venda. Sorry. Thank you. Wash it dora. Onnu nikkane. Sangan textiles ile illayo ile. Sudhen ile pere. Alla. Sunny. പിന്നെന്താ പേര്? വിശ്വനാഥ്. വിച്ചു. ഇവൻ എന്നാ അറിയാം, ഞാൻ ഈ സിറ്റി തന്നെ കുരുത്തു വളർന്നവനാ. ഇവിടുത്തെ ഏറ്റവും തറ പാർട്ടീസുമായിട്ട് വരെ സഹകരിക്കുന്നവനുമാണ്. കൂടെ സ്മാർട്ട് ആകരുത്. കാണാൻ കൊള്ളാം എന്നൊരു പെങ്കൊച്ചിനെ കാണുമ്പോ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പർ ഇടിയിലുണ്ടല്ലോ, നല്ല പെട കിട്ടാത്തതിന്റെ മനസ്സിലായോ? ഞാൻ വരട്ടെ? എന്ന് പറഞ്ഞാലങ്ങനാ, രണ്ടു വശവും ആലോചിക്കാതെയും ചിന്തിക്കാതെ എനിക്കൊരു തീരുമാനമെടുക്കാൻ പറ്റോ? നിങ്ങൾ തന്നെ പറ. പുന്നച്ചാലുകാരെന്ന് പറഞ്ഞാൽ അവരും എനിക്ക് വേണ്ടപ്പെട്ടവരാന്നേ. നമസ്കാരം മുതലാളി. അല്ല, ഇതാര് വന്നട്ടെ. എന്നാ പിന്നെ നിങ്ങൾ ഇറങ്ങിക്കോ, നാളെ രാവിലെ കൺസ്ട്രക്ഷൻ ഓഫീസിലോ ഫൈനാൻസിലോ ഞാൻ ഉണ്ടാവും. ഒന്ന് വിളിച്ചിട്ട് വന്നാ മതി. ഞങ്ങൾ ഇറങ്ങട്ടെ. നമസ്കാരം. നമസ്കാരം. ആളിനെ മനസ്സിലായോ? ഇല്ല, എവിടെ കണ്ട പോലെ. കർഷക ഫോറത്തിന്റെ യുവനേതാവ് MC കുഞ്ഞച്ചൻ, പുന്നക്കാടുമാരുടെ സ്വന്തമാണ്. പിന്നെ വേറെ എന്നാ ഉണ്ട് വിശേഷം? ഉപ്പ് എസ്റ്റേറ്റ് ഒക്കെ നന്നായിട്ട് പോകുന്ന. ഒരുവിധം അങ്ങനെ നട്ടിമുട്ടി പോന്നു. പിന്നെ മെയിൻ ചങ്ങലി നമ്മൾ പറഞ്ഞില്ല.
നമ്മളെ കൊല്ലത്തെ ഗോൾഡ് ബേശീറില്ലേ, ഓ ഞമ്മക്ക് ഇച്ചിരി കായ് തരാനുണ്ട്, ഒരു 10 രൂപ. ഓന്റെ മീൻ ബിസിനസ് പൊളിഞ്ഞ് അകമ്പരം പറഞ്ഞപ്പോ ഞമ്മൾ ഓനെ സഹായിച്ചതാ. ഇപ്പൊ അവധിയൊക്കെ കഴിഞ്ഞ് ഞമ്മക്കൊരു സംശയം, ഓ വമ്പം കളിക്കുകയാണ്, കായ് ചോദിക്കുമ്പോ ഓന്റെ ഒരു അമ്മായി കളി, ആ കായൊന്ന് വാങ്ങിത്തരാനുള്ള ഏർപ്പാടുണ്ടാക്കണം. ബഷീർ അത്ര എളുപ്പം വഴങ്ങുന്ന കൂട്ടത്തിലല്ല. കുഞ്ഞച്ചൻ സാറേ, തന്റെ കാര്യം ഞാൻ കുറച്ചൊന്ന് പറഞ്ഞതേ ഉള്ളൂ, താൻ എവിടെയായിരുന്നു? ഞാൻ ഹോട്ടലിൽ തന്നെ ഉണ്ടായിരുന്നു, അവിടെ ഇച്ചിരി മെയിന്റനൻസ് നടക്കുവാ. പിന്നെ വിശേഷിച്ച്? അച്ചായനെ ഒന്ന് കാണേണ്ട കാര്യമുണ്ട്. കണ്ടോ, ഓ നേരത്തെ കണ്ടത് നന്നായി. ഇന്ന് ഇനി പുള്ളിക്കാരൻ ഫ്രീ ആവുന്ന ഒരു ലക്ഷണവുമില്ല. ഹാജിയാർ വന്നിട്ടുണ്ട്. മറക്കര ഹാജിയോ? ആ കറിയാജനോട് വന്നോട്ട് എല്ലാം പറഞ്ഞു. എന്താ പ്രശ്നം? ആ വേണ്ട വേണ്ട, ചിക്കൻ വേണ്ട, മീൻ മതി. ഇതെവിടെ പോകുന്നു ചോറിന്റെ മുമ്പിൽ നിന്ന്? അപ്പം വിളിക്കുന്നു. അറിയോ? അറിയാം. ഇതെന്തു ചോദ്യാന്ന്? ഒരിക്കൽ മൂപ്പരും ചെങ്ങായിമാരും കൂടി ട്രിപ്പായിട്ട് കോഴിക്കോട്ട് വന്നപ്പോ ഞാൻ അമ്മ കൂടെ അല്ലായിരുന്നു. രാവിലെ കൊല്ലത്തെ ബഷീറിനെ നീ അറിയോ? ഗോൾഡ് ബഷീറോ? ആ ആചാര്യുടെ ഒരു 10 ലക്ഷം രൂപ അവന്റെ കിടക്ക, അതെങ്ങനെയെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കണം. കാര്യങ്ങൾ വിശദമായിട്ട് ആചാര്യ പറയും. ഓ എപ്പ പോണെന്ന് പറഞ്ഞാ മതി. അപ്പൊ ഏറ്റല്ലോ. ആ ആ അവൻ പറഞ്ഞവൻ നടത്തിക്കോളും, നിങ്ങൾ ധൈര്യമായിട്ടിരുന്നു. ഹലോ. ഹലോ, ഞാനാ ഇൻകം ടാക്സ് ഓഫീസർ രവീന്ദ്രനാഥിന്റെ. ആ മനസ്സിലായി, എന്താ വിശേഷിച്ച്? എനിക്ക് കുറെ സംസാരിക്കാനുണ്ട്. ഇന്ന് വൈകിട്ട് സെന്റ് മേരീസ് ചർച്ചിൽ വന്നാ നന്നായിരുന്നു. വീട്ടില് അറിയാലോ. ഞാൻ വരാം 5 മണിക്ക്. ഞങ്ങളുടേതൊരു മിശ്ര വിവാഹമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അന്ന് വീട്ടിൽ വന്നപ്പോ കണ്ടില്ലേ രവിയേട്ടന്റെ അമ്മാവൻ? അദ്ദേഹമാ രവിയേട്ടനെ വളർത്തിയതും പഠിപ്പിച്ചതുമല്ല. തളർവാദം വന്നു കിടക്കുന്ന ഒരമ്മയല്ലാതെ രവിയേട്ടൻ ആരുമില്ല. അമ്മാവനെ ധിക്കരിച്ച് എന്നെ വിവാഹം കഴിച്ചെങ്കിലും അവരുടെ കാര്യങ്ങൾക്കൊന്നും ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. മാസം തോറും കൃത്യമായി വന്ന് അമ്മാവൻ പണം വാങ്ങിക്കൊണ്ടു പോകും. പിന്നെ മദ്യപിച്ച് ലെക്കില്ലാതെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ കയറി വന്ന് പഴയ കഥകൾ നിർത്തും. ഒന്നിനും രവിയേട്ടൻ മറുപടി പറഞ്ഞിരുന്നില്ല. രവീന്ദ്രനാഥ് മരിക്കുന്ന സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ കുട്ടികളുമായി എന്റെ വീട്ടിലായിരുന്നു. രവിയേട്ടൻ എത്താമെന്ന് പറഞ്ഞിരുന്ന ദിവസം എനിക്കൊരു കത്ത് കിട്ടി. അവസാനത്തെ കത്തായിരുന്നു. അതിലെന്തെങ്കിലും പ്രത്യേകിച്ച്? പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു. ജോലി തിരക്കാണ്, വീട്ടിലേക്ക് വരാൻ പറ്റില്ല. ഏതോ പുന്നക്കാടൻ ഫൈനാൻസ് റെയ്ഡ് ചെയ്തെന്നോ മറ്റോ. പുന്നക്കാടനോ? എന്താ അവരെ അറിയോ? ആ കഴിഞ്ഞ ദിവസം അമ്മാവൻ കറിയ പുന്നക്കാടൻ എന്നൊരാളുമായി വീട്ടിൽ വന്നിരുന്നു. അയാൾ അവരുടെ ബിസിനസ് സ്ഥാപനത്തിൽ എവിടെയെങ്കിലും എനിക്കൊരു ജോലി ഓഫർ ചെയ്തു. എന്തോ എനിക്ക് അയാളുടെ സംസാരവും മറ്റും ഒട്ടും പിടിച്ചില്ല. പോരാത്തതിന് അയാൾ ശരിക്കും കുടിച്ചിരുന്നു. ഞാൻ ഇത്രയെല്ലാം പറഞ്ഞത് അന്ന് എന്തൊക്കെ അറിയണമെന്നും പറഞ്ഞ് വീട്ടിൽ വന്നില്ലേ. ഇതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ യഥാർത്ഥ കുറ്റവാളികൾ ആരെങ്കിലും ഇനിയും ഉണ്ടെങ്കിൽ. രവിയേട്ടന്റെ ആത്മാവിനെങ്കിലും ശാന്തി കിട്ടട്ടെ. ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് മനക്കരുത്തുണ്ടെങ്കിൽ. തീർച്ചയായും. അയ്യോ സാർ, ഞാനങ്ങനെ. എടാ പൊന്നു മോനെ, ശ്രീധരൻ ഉണ്ണി, നീ ജീവിതത്തിൽ സഹകരിച്ചിട്ടുള്ള മുഴുവൻ തന്തയ്ക്ക് ഉറക്കാത്തമാരുടെ കൂടെയാ. നിന്നെപ്പോലുള്ള പീറകള് കെട്ടിയെഴുന്നള്ളിച്ച് നേതാക്കന്മാരാക്കിയ ഏർപ്പാടുകളുടെ മുന്നിൽ വളയുന്നതല്ല എന്റെ നട്ടല്. സാർ, ഒരു അരുൺമേനോൻ ഫോൺ വിളിക്കുന്നു. ഹലോ. ആ അതെ അതെ, ഞാൻ അങ്ങോട്ട് വരാം. അവിടെ കാണുമല്ലോ. ഓക്കെ, അവനെ വിട്ടേര്, വെറുതെ ഒന്ന് വരട്ടാൻ പോക്കിയതാ. എല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നത് ആ അമ്മാവൻ ഡയറക്ടർ കുഴപ്പക്കാരനാണെന്ന. ബിക്കോസ് ഹി സ്റ്റിൽ കീപ്സ് ഇൻ ടച്ച് വിത്ത് കറിയ. പുന്നക്കാടന്മാരുടെ പുറത്തുള്ള സംശയം മുഴുവൻ ആ കത്തിനെ ബേസ് ചെയ്താണ്.
ഞാനേതായാലും കത്തിലെ മാറ്ററിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു റിപ്പോർട്ടും കാച്ചാൻ പോവാ. ഇത് മറ്റ് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കില്ലെന്ന് അരുൺ ഉറപ്പാണോ? അതിനെ കുറിച്ച് സാറ് പേടിക്കണ്ട. ഇതുമായി ബന്ധപ്പെട്ടുണ്ടായേക്കാവുന്ന എന്ത് നേരിടാൻ ഞാൻ ഒരുക്കുവാ. അഥവാ ഇനി ഇതുകൊണ്ട് സാറിനും പത്രത്തിനുമാണ് കുഴപ്പമാവുന്നെങ്കിൽ ആ നിമിഷം ഞാൻ രാജിവെച്ചു കഴിഞ്ഞോളാം. നോ അരുൺ, അത്ര പീഴുവാണെങ്കിൽ ഞാൻ ഈ പത്രം തുടങ്ങില്ലായിരുന്നല്ലോ. നിങ്ങളത് വായിക്കും. ഹെഡിങ്, ഇൻകം ടാക്സ് ഓഫീസറുടെ മരണം. കഥ തുടരും. ഒരു മാസം മുമ്പ് ദുരൂഹമായ സാഹചര്യത്തിൽ വധിക്കപ്പെട്ട ഇൻകം ടാക്സ് ഓഫീസർ രവീന്ദ്രനാഥിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പുതിയ കഥകൾ നമ്മെ തേടിയെത്തുന്നു. രവീന്ദ്രനാഥിന്റെ ഭാര്യ മേഴ്സിക്ക് മരണം നടന്ന ദിവസം അദ്ദേഹം എഴുതിയൊരു കത്ത് പുതിയ സംശയങ്ങൾ ഉയർത്തുന്നു. കൊല്ലപ്പെട്ട രവീന്ദ്രനാഥ് അവസാനമായി നടത്തിയ ഔദ്യോഗിക കൃത്യനിർവഹണം ഒരു പണവ്യാപാര സ്ഥാപനത്തിലെ റെയ്ഡായിരുന്നു എന്നത് കത്ത് സൂചിപ്പിക്കുന്നു. നഗരത്തിലെ ഈ പ്രശസ്തമായ ഫൈനാൻസ് കമ്പനിയുടെ പുറകിലെ പ്രവർത്തകർ ഉന്നതങ്ങളിൽ സ്വാധീനമുള്ള വമ്പന്മാരാണത്രേ. രവീന്ദ്രനാഥ് വധവുമായി ബന്ധപ്പെടുത്തി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും റിമാൻഡിൽ കഴിയുന്ന അവസരത്തിൽ ജയിൽ ചാടി കോളിലക്കം സൃഷ്ടിച്ച ജാഫർ എന്ന വാടകഗുണ്ടയ്ക്ക് ഫൈനാൻസിംഗ് കമ്പനിയുടെ പ്രവർത്തകരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ജാഫർ പിന്നീട് വധിക്കപ്പെട്ടു. അതിന് പുറകിലെ കൈകളെയും പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ രവീന്ദ്രനാഥ് വധം പുതിയ വഴിത്തിരിവുകളിലേക്ക് നീങ്ങുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പത്ര ഓഫീസിനോട് ചോദിച്ചു. റിപ്പോർട്ടറുടെ പേര് പറയാൻ അവർ തയ്യാറല്ല. അതിന്റെ എം ഡി ഉണ്ടല്ലോ, ഒരു പൂവമ്പഴം, അയാൾക്ക് അറിയാതിരിക്കില്ല. ഒന്ന് കണ്ടാലോ? എടാ ബേബി, എന്തോ ഇതാ ഞാൻ പറയുന്നത്, നിനക്ക് വിവരം കുറവാണ്. ഒരു പത്രം നടത്തുന്നൂടെ കളിക്കാന്ന് വെച്ചാ നിനക്ക് അതിന്റെ ഗൗരവം അറിയാൻ പാടില്ലാനിട്ടാ. ആ ഏതായാലും ആ റിപ്പോർട്ടർ ആരാണെന്ന് അറിഞ്ഞേച്ചു വാ. എന്താ നോക്കുന്നത്? അല്ല, ഓട്ടോ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു, കണ്ടില്ല. ഒന്ന് ഉറച്ചടച്ചാ നിന്റെ ഈ നാല് വിരലും താഴെ കിടക്കും. നിന്നെ പേനയൊന്നും ജീവിക്കാനൊക്കില്ല. ഇയാളെ പത്രത്തിൽ മാത്രം ചരിച്ചാ മതി. സി ഐ പെണ്ണോട് ചെയ്യണ്ട, മനസ്സിലായോ? കേട്ടാ, പള്ളി വരണം, എല്ലാത്തിനും ഒരു ആശ്വാസം. അതാ എല്ലിപ്പിച്ച് വരട്ടെ മക്കളെ. നമ്മളിയല്ലേ രവീന്ദ്രനാഥ് പുന്നക്കാരൻ ഫൈനാൻസിൽ നടത്തിയ റെയ്ഡിന്റെ ഡീറ്റെയിൽസ് കിട്ടിയെങ്കിലേ ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അല്പം ഔട്ട് ഓഫ് ദ വേ ആയിട്ട് നീങ്ങിയാൽ കാര്യം നടക്കും, പക്ഷെ ഞാൻ ഇൻവോൾവ് ആവില്ല. പ്രോപ്പർ ചാനൽ നീങ്ങിയാൽ ഒന്നും നടക്കില്ല. ഫിറോസ് പ്ലാൻ പറ. ഔട്ട് ഓഫ് ദ വേ എന്ന് വെച്ചാൽ പറയാം. അതായത് ഓട്ടോ പാളയം വഴിക്ക് പോയ കാശ് കുറയോ? ഇടയ്ക്ക് ബ്രാൻഡ് ഷാപ്പ് എണ്ണ നിർത്തണം കേട്ടോ. ആ വണ്ടി വിടും. ഇതെന്താ കത്തിയൊക്കെ ആയിട്ട്? പേശാതെ. ആരാ? സുന്ദരേശൻ നായ്ക്ക. പോകുന്ന വഴിയിൽ രണ്ടു മൂന്ന് പേരെ കാണാനുണ്ട്. പുലിഞ്ചിത, എനക്കൊരു ദുശീലമുള്ളത്, തല്ലാൻ തുടങ്ങിയാൽ കൈയുടെ തരിപ്പ് തീരുന്നത് വരെ ഞാൻ തല്ലും. പൊതുവെ വയസ്സാനവരെ ഞാൻ തൊടമാട്ടെ. എനക്ക് റംബ റെസ്പെക്ട്. എന്റെ പൊന്നമ്മാവ ഉള്ളത് പറഞ്ഞു അല്ല, മനസ്സിലായല്ലോ. എനിക്കൊന്നും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. രവീന്ദ്രനാഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട പലതും നിങ്ങൾക്കറിയാം, പക്ഷേ നിങ്ങൾ എന്തെല്ലാം ഒളിക്കുന്നു. ഒന്നുകിൽ ആർക്കോ കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആരെയോ ഭയന്നിട്ട്.
പറയമ്മാവ. ഇല്ല, എനിക്കൊന്നും അറിയില്ല. എടുക്കട്ടെ വായവൻ കുടൽ. അമ്മ പറയും. പറയണമ്മ. ഇല്ല, എനിക്കൊന്നും അറിയില്ല. അനന്തരവൻ ഇൻകം ടാക്സ് ഉദ്യോഗം ഭരിക്കുമ്പോ അമ്മാവൻ എന്താ കാശിന് ബുദ്ധിമുട്ടുന്ന നാട്ടുകാർ ചോദിക്കണേ. ഈ ഇൻകം ടാക്സ് ഉദ്യോഗം എന്ന് പറയുന്നത് പണം വരുന്ന ജോലിയൊന്നുമല്ല, അങ്ങനെയുള്ളവരും കാണുമായിരിക്കും. അതൊന്നും എനിക്കറിയണ്ട. ഞാൻ എന്തായാലും ആ നിലത്തിന്റെ കാര്യത്തിന് കുഞ്ഞാലിക്ക് അഡ്വാൻസ് കൊടുത്തു. 12-ാം തീയതിയാണ് രജിസ്ട്രേഷൻ വെച്ചിരിക്കുന്നത്. എനിക്ക് എന്റെ വാക്ക് പാലിക്കണം. അമ്മാവൻ എന്തോർത്തിട്ടാ ഓരോ ആവശ്യങ്ങളും പറഞ്ഞു വരുമ്പോഴൊക്കെ ഉള്ളതുപോലെ ഞാൻ ചെയ്തിട്ടില്ലേ? എനിക്ക് കുട്ടികൾ രണ്ടായി, അവരുടെ കാര്യം കൂടെ ഞാൻ നോക്കണ്ടേ? അതെടാ, എനിക്കിത് കിട്ടണം. ഒന്നോർത്താ നിന്നെ ഈ നിലയിൽ എത്തിക്കാൻ വേണ്ടി പാടുപെട്ടോണ്ടാ ഞാൻ ഇന്ന് ഇറക്കേണ്ടി വന്നു. ക്ഷമിക്കണം, പുറത്തോട്ടിറങ്ങി വീട്ടിലോട്ട് വരാൻ രണ്ട് കാലുള്ള ഒരു മനുഷ്യനല്ല ഞാൻ. ഒന്ന് അകത്തോട്ട് വന്നാൽ നന്നായിരുന്നു. ഈ മറ പിടിക്കാത്ത കാര്യം പറയുന്ന എനിക്കിഷ്ടം. അതാ എന്റെ ഒരു രീതി. ഇന്ന് റെയ്ഡ് നടന്നത് എന്റെ ഫൈനാൻസ് കമ്പനിയിലാണ്. അവിടുന്ന് പിടിച്ചെടുത്ത അക്കൗണ്ട് ബുക്സ് എനിക്ക് തിരിച്ചു തരണം. കൂടെ വന്ന രണ്ട് ഓഫീസർമാരുടെ കാര്യത്തിൽ എനിക്ക് വേവലാതിയില്ല. നിങ്ങൾ പറയുന്ന എന്തും തരാൻ ഞാൻ തയ്യാറാ. ഇത്തരം ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി ഞാൻ നേരിട്ടെങ്കിലും പോകാറില്ല. പണമല്ല എന്റെ പ്രശ്നം, സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷനാണ്. പിന്നെ ആ പുസ്തകത്തിലെ അക്കൗണ്ട്സ് മുഴുവൻ ഇവിടുത്തെ ഉന്നതന്മാരുടെ. എന്ത് പറയുന്നു മിസ്റ്റർ രവീന്ദ്രനാഥ്? ഇതിനെക്കുറിച്ച് പറയാനായിരുന്നെങ്കിൽ നിങ്ങൾ ഇവിടം വരെ വന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലായിരുന്നു. എന്റെ സ്റ്റാൻഡ് ഞാൻ നിങ്ങളുടെ മകനോട് പറഞ്ഞു കഴിഞ്ഞല്ലോ. നിങ്ങളുടെ ഈ വരവുകൊണ്ട് അതിനൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു കാര്യം ഞാൻ സമ്മതിക്കാം, കുന്നുപോലെ കയ്യിലുള്ള കള്ളപ്പണം കൊണ്ട് നിങ്ങൾക്ക് പലരെയും വിലക്കി വാങ്ങാൻ കഴിഞ്ഞേക്കാം. പക്ഷെ ആ ലിസ്റ്റിൽ എന്റെ പേര് കാണില്ല. ഇനിയും നിങ്ങൾ സമയം കളയണമെന്നില്ല മിസ്റ്റർ പുനോസ്. എന്ത് വേണം? എനിക്ക് മിസ്റ്റർ രവീന്ദ്രനാഥിനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഓഫീസിലോ വീട്ടിലോ എന്ന് പറയാൻ എനിക്കും സാറിനും ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാ ഞാൻ ഇവിടെ കാത്തുനിന്നത്. എന്താ? ഒരു നിമിഷം ഒന്ന് പുറത്തേക്ക് വന്നാൽ. അപ്പൻ ഇതുവരെ ആരുടെ അടുത്തും അങ്ങനെ കെഞ്ചാൻ പോയിട്ടില്ല. തന്റെ അടുത്ത് ആദ്യ. അതുകൊണ്ടെന്താ? ഞാൻ നിങ്ങളുടെ അപ്പന്റെ ശമ്പളക്കാരനൊന്നുമല്ലോ. നിങ്ങൾ ആരാ? ഒരു പീറ സർക്കാർ ഉദ്യോഗസ്ഥൻ. അനാവശ്യം പറയരുത്.
എന്നൊന്നും ചെയ്യല്ലേ. ഞാനൊരു പാവ, ഞാനൊന്നും കണ്ടില്ലട്ടോ. ഇത്രയൊക്കെ എനിക്കറിയാവൂ, മറ്റൊന്നും എനിക്കറിയില്ല. എന്തുകൊണ്ട് നിങ്ങൾ ഒന്നും പോലീസിനോട് പറഞ്ഞില്ല? അത് തനിക്ക് എത്ര രൂപ? 50,000. ഇപ്പൊ ഈ പറഞ്ഞത് മുഴുവൻ ഇതുപോലെ തന്നെ കോടതിയിലും പറയേണ്ടി വരും. ഇല്ല, എന്നാ ഉൻ നാക്ക് കട്ട് പണി പട്ടിക്ക് പോട്ടിടു. എനിക്ക് ജാഗ്രത. കറിയാ പുന്നക്കാടിന്റെ പ്രതിഭാഗം ചേർത്താ നമ്മൾ കേസ് ഫയൽ ചെയ്യാൻ പോകുന്നു. ഞാൻ ഏതായാലും ഈവനിങ് വരാം, ഫർദർ ഡീറ്റെയിൽസ് നമുക്ക് അപ്പൊ സംസാരിക്കാം. ശരി. സാറായിരുന്നു. എന്തോ പരിപാടി? ആ ആളും വേളമൊക്കെ ബേബിജന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുക, അതിന്റെ വിരുന്ന. ഓഹോ, ഞാൻ വിചാരിച്ചു നീ മൂപ്ലാനെങ്ങാനും. അയ്യോ, ബേബി എന്ന് പറഞ്ഞ ഇളവന്റെ പേരല്ലേ? എനിക്ക് ആ മൂത്തവനെ കാണണം. കറിയാജനകത്തുണ്ട്, അങ്ങോട്ട് ചെന്നാട്ടെ. അത് പിന്നെ എനിക്കറിയാൻ പാടില്ലേ. ഞാൻ അതിന്റെ വേണ്ട പോലൊക്കെ അങ്ങ് ചെയ്തോളാം. മിസ്റ്റർ കറിയ, അത് മതി. വൺ മിനിറ്റ്. എന്താ ഈ പോലീസുകാരൊക്കെ വന്നിരിക്കുന്നത്? ഓ, അത് കറിയാച്ചനെ കൊണ്ട് വല്ല റെക്കമെൻഡേഷൻ ഒറ്റ ചെയ്യിക്കാനായിരിക്കും. എന്താ ഇൻസ്പെക്ടർ വിശേഷിച്ച്? ഇൻകം ടാക്സ് ഓഫീസർ മിസ്റ്റർ രവീന്ദ്രനാഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. തൽക്കാലം വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഞാൻ സ്റ്റേഷനിൽ വന്നോളാം. അപ്പൊ നിങ്ങൾ ഞാൻ സ്റ്റേഷനിൽ പ്രതീക്ഷിക്കുന്നു. ഓക്കെ. നിസ്കറിയാ പുന്നക്കാരനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണല്ലേ. ആരക്കണ്ണൻ ഡാഡി നീ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? ഒരു മൂന്നാം ക്ലാസ് പത്ര റിപ്പോർട്ടറെയോ? നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് നിന്റെ എന്റെ കൊച്ചെ, നിന്റെ നല്ലതിനു വേണ്ടി ഞാൻ പറയുക, മര്യാദയ്ക്ക് നീ ഇതിൽ നിന്ന് പിന്മാറിക്കോ, ഇല്ലെങ്കിൽ നീ അനുഭവിക്കാൻ പോകുന്നതേ. ഇതിൽ കൂടുതൽ എന്തനുഭവിക്കാൻ? കൂടി വന്ന നിങ്ങൾ എന്നെ കൊല്ലുമായിരിക്കും, കൊന്നോളൂ. പക്ഷെ അതോടെ നിർത്തരുത്. അകത്തുറങ്ങിക്കിടക്കുന്ന എന്റെ രണ്ട് കുട്ടികളുണ്ട്, അവരെ കൂടി കൊന്നേക്കണം, ഇല്ലെങ്കിൽ അവരനാഥരായി പോകും. ബുദ്ധിമുട്ടിച്ച് ക്ഷമിക്കണം. അങ്ങോട്ട് വന്നു കാണാൻ കണ്ടില്ലേ, ഇതാ നമ്മുടെ സ്ഥിതി. സാരമില്ല, ഈ കൂടിക്കാഴ്ച ഞാൻ ആഗ്രഹിച്ച, പിന്നെ വലിയ ആളുകളാകുമ്പോ ചെന്ന് കാണുന്നതാണല്ലോ പതിവ്. ഓ, നമ്മൾ എന്നാ വലിയ ആളാ, ഒരു പാവപ്പെട്ട കച്ചവടക്കാരൻ. ഉന്നൂസ് മുതലാളിയെ പോലൊരു വലിയ മനുഷ്യൻ ഇത്ര താഴ്മയോടെ സംസാരിക്കാന്ന് വെച്ചാ. എന്നെ കാണാൻ വേണ്ടി ദിവസവും ഒരുപാട് പേര് വീട്ടിൽ കയറി ഇറങ്ങുന്നുണ്ട്. പക്ഷെ അതിഥികളായിട്ട് എനിക്ക് സൽക്കരിക്കാൻ കിട്ടുന്നവര് വളരെ ചുരുക്ക. അങ്ങനെ വല്ലപ്പോഴൊക്കെ നമ്മുടെ വീട്ടിലെ അതിഥികൾ വരുന്നതും നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നതും ഒക്കെ സന്തോഷമുള്ള കാര്യ. പക്ഷെ പുറത്തേക്കൊന്ന് ഇറങ്ങാവുന്ന വെച്ചാ, ഇതൊരു പഴയ കഥയാ. ഒരാക്സിഡന്റ് പറ്റിയതാ. ആക്സിഡന്റ് എന്ന് പറയുമ്പോ കരുതി കൂട്ടിയുള്ളതാവരുതല്ലോ, പക്ഷെ ഇതങ്ങനെ ആയിരുന്നു. പിന്നെ എനിക്കൊരു ദുസ്വഭാവമുള്ളത് എന്നാന്ന് വെച്ചാ, ഞാനൊന്നും അത്ര എളുപ്പം പൊറുക്കുന്നവനല്ല. പിന്നെ ഒരു സത്യക്രിസ്ത്യാനിയാണെങ്കിലും ശിക്ഷിക്കാനുള്ള അധികാരം ദൈവത്തിന്റേതാണല്ലോ എന്ന് കരുതി വെറുതെ ഇരിക്കുന്നവനും അല്ല. ഞാൻ വല്ലാതെ കാട് കയറുന്നുണ്ടല്ലേ. അതെ, എന്നെ വിളിപ്പിച്ചെന്തിനാണെന്ന് ഇതുവരെ പറഞ്ഞില്ല. അച്ഛനും ഞാനും തമ്മിൽ അറിയാം, എല്ലാം എനിക്കറിയാം. എല്ലാ നല്ല കാര്യങ്ങൾക്കും കൈ അയച്ച് സഹായം ചെയ്യുന്നവനാ ഞാൻ. നാളെ എനിക്കൊരു ഷെവലിയർ പട്ടം കിട്ടുമെന്ന് പറയുന്നവരും ഉണ്ട്. അതെന്തോ ആകട്ടെ, എല്ലാം ദൈവനിശ്ചയം പോലെ നടക്കും. ഈ സാഹചര്യത്തിൽ എന്റെ മൂത്ത മകൻ ഒരു ക്രിമിനൽ കേസിൽ ഇൻവോൾവ് ആകുക എന്ന് പറഞ്ഞാല്, അതുകൊണ്ട് എനിക്കോ അവനോ നിയമപ്രകാരം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെങ്കിൽ പോലും ബാധിക്കുന്നത് എന്റെ കുടുംബത്തിന്റെ സൽപ്പേരനെയാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ?
ഏതായാലും എന്റെ കണക്കൂട്ടലുകൾ പഴിച്ചില്ല. അവസാനം നിങ്ങൾ എവിടെ കൊണ്ട് എത്തിക്കുമെന്ന് ഞാൻ കരുതിയോ അവിടെ തന്നെ എത്തിയിരിക്കുന്നത്. പുന്നൂസ് പുന്നക്കാടം മുതലാളിക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞപ്പോ തന്നെ ഞാനിത് പ്രതീക്ഷിച്ചതാ. ഏതായാലും ഈ കൂടിക്കാഴ്ച കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള യാതൊരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. അതിന്റെ അർത്ഥം നിങ്ങൾ എന്നോട് യുദ്ധത്തിനിറങ്ങിയിരിക്കുന്നു എന്ന് ന്യായമായും നിങ്ങൾക്ക് തോന്നാവുന്നതാണ്. കാരണം നിങ്ങൾ എന്റെ അച്ഛനോട് ചെയ്തിട്ടുള്ള ദ്രോഹങ്ങൾ അത്ര വേഗം നിങ്ങൾക്ക് മറക്കാൻ കഴിയില്ലല്ലോ. അതുപോലെ തന്നെ എനിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന്റെ സൽപ്പേരാണ് പ്രശ്നം. വിധവയായ ഒരു സ്ത്രീക്കും അവരുടെ രണ്ട് മക്കൾക്ക് നീതി ലഭിക്കാൻ വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഞാനിതിൽ ഉറച്ചു നിൽക്കുന്ന ചെയ്യും. ഇനിയും കാണാം. കൊറേ നേരായില്ലോ ഇതിട്ട് കളിക്കണേ. കുട്ടിയുടെ കൈ മുറിയിട്ടോ. എന്താണമ്മാവാ ജീവിതമൊക്കെ സുഖമാണോ? സുഖല്ലോ. ഒന്ന് രണ്ടു നാൾ മരുമകൻ വീടുമാതിരി നനച്ച് അമൈതിയാ ശാപ്പിട്ട് ഇങ്ങനെ തങ്ങളാം. എന്നാ എവിടെ വെച്ചാമേ? സാപ്പിട് സാപ്പിട്. ഈ കേസിലെ പ്രതി സ്കറിയാ പുന്നക്കാടൻ ഐ പി സി 302 വകുപ്പ് പ്രകാരമുള്ള കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് സംശയാതീതമായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിരിക്കുന്നു. മരിച്ച രവീന്ദ്രനാഥിനോടൊപ്പം സംഭവ സമയത്തുണ്ടായിരുന്ന പ്രോസിക്യൂഷൻ ഒന്നാം സാക്ഷി ഗോവിന്ദൻ നായർ പ്രതി മരിച്ചയാളെ തടഞ്ഞു നിർത്തുന്നതും കൊല ചെയ്യുന്നതും കണ്ടു എന്നതാണ് പ്രോസിക്യൂഷൻ വാദം. കേസ് വിസ്താരത്തിൽ തന്റെ വിശ്വാസ്യത നിലനിർത്താൻ സാക്ഷിക്ക് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല പ്രതിഭാഗം 1-ഉം 2-ഉം സാക്ഷികളുടെ മൊഴിപ്രകാരം പ്രോസിക്യൂഷൻ സാക്ഷി സംഭവ സമയത്ത് സീമൻസ് ബാറിൽ മദ്യപിച്ചുകൊണ്ടിരുന്നതായും തെളിയുന്നു. സത്യാവസ്ഥ മൂടിവെക്കാൻ സാക്ഷി ഗോവിന്ദൻ നായർക്ക് പ്രതി 50,000 രൂപ കൊടുത്തു എന്നതിന് വേണ്ടത്ര തെളിവുകളുമില്ല. പ്രതിഭാഗം രേഖകളിലെ എക്സിബിറ്റ് ഡി 1 രേഖ പ്രകാരം പ്രോസിക്യൂഷൻ ഒന്നാം സാക്ഷി പുന്നക്കാടൻ ഫൈനാൻസിൽ 35 പവൻ സ്വർണ്ണാഭരണങ്ങൾ 12% പലിശയ്ക്ക് പണയം വെച്ചതിന് പ്രകാരം കിട്ടിയതാണ് മേൽപ്പറഞ്ഞ 50,000 രൂപ എന്നും തെളിയുന്നു. ഈ സാഹചര്യത്തിൽ പ്രതിയുടെ മേൽ ആരോപിച്ച കുറ്റം സംശയാതീതമായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ട സ്ഥിതിക്ക് സംശയത്തിന്റെ ആനുകൂല്യം നൽകി പ്രതിയെ കോടതി ഇതിനാൽ വെറുതെ വിട്ടിരിക്കുന്നു. ഇതെങ്ങനെ തിരുവെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നിട്ടും എന്തോ എനിക്കൊന്നും അറിയില്ല. നാളെ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഇനിയും മനസമാധാനത്തോടെ ഇവിടെ ജീവിക്കാൻ അവരെന്നെ അനുവദിക്കില്ല. മിസ്റ്റർ അരുൺ, അവർക്ക് പക മുഴുവൻ നിങ്ങളോടാ. സൂക്ഷിക്കണം. നിനക്ക് എവിടെയാ പോവാനുണ്ടെന്ന് പറഞ്ഞത്? എനിക്ക് ആ പ്രസ് ക്ലബിൽ ഒന്ന് കയറണം. എന്നാ കേറ്? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അടുത്തല്ലേ, ഞാൻ നടന്നോ. പെട്ടെന്ന് പോവാ. പുന്നക്കാടൻസ് കേസുകളിൽ ജയിച്ചിട്ടേ ഉള്ളൂ, തോറ്റിട്ടില്ല. അന്ന് ഞാൻ നിനക്കൊരു വാർണിംഗ് തന്നു വിട്ടതാണ്. പഠിച്ചിട്ടില്ലല്ലേ? ശരിക്കൊന്ന് പഠിപ്പിച്ചു കൊടുത്തേ. എന്താടാ വണ്ടി നിർത്തിയത്? നമ്മളിപ്പോ പോയിട്ട് എന്താ കാര്യം? കീ അരുണ്ടേലായി പോയി. എന്നാ വാ, വാങ്ങിച്ചിട്ട് വരാം. Oh
എന്തിനാ ബേബി കല്യാണമൊക്കെ നിശ്ചയിച്ച ഈ സമയത്ത് അടിപിടിക്കൊക്കെ പോകുന്നത്? നീ എന്തായാലും എടുത്തയാടി ഒന്നും ചെയ്യണ്ടായിരുന്നു. ഇവന്മാരെയൊക്കെ പിന്നെ എന്നാ ചെയ്യണമെന്നാ അച്ഛാ നീ പറയുന്നേ? വിളിക്കുന്നു. അവനെ തല്ലാനാണ്, പട്ടിയെ തല്ലുന്നോടല്ല, അവിടെ ആളില്ലേ. അത് നീ പോണ്ട കാര്യം എന്നാ? അല്ലേലും എനിക്കറിയാം നീ എന്തേലും അങ്ങട്ടം കാണിക്കുന്നു. അവന്റെ കാര്യം ഞാനങ്ങനെ ചുമ്മാ വിട്ടുകളഞ്ഞെന്ന് കരുതിയോ? തൊലിപ്പുറത്തല്ല അവൻ അടികിട്ടേണ്ടത്, ഉള്ളിലാ. അവന്റെ ആയുസ് മറക്കാൻ ഒക്കാത്ത തരത്തിൽ അറിയാത്തിന് ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? സണ്ണിയാണോ? ഓ, ഇത് ഞാനാ മായ. ചേട്ടനില്ലേ അവിടെ? ഓ, ഞാൻ വീട്ടിലേക്ക് പോവാ. ചേട്ടനോടൊന്ന് പറഞ്ഞേക്കണേ. ആ, വന്നിട്ട് കാണാം. ഓക്കെ. മായ, തനിക്കൊരു വിസിറ്റർ ഉണ്ട്. മായ എന്നെ അറിയില്ല. ഞാൻ മായയുടെ അമ്മയുടെ സ്റ്റുഡന്റ് ആയിരുന്നു. 5 വർഷം പ്രൊഫസർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറച്ചു നാളായി കുവൈറ്റിലാ. 10 ദിവസത്തെ ലീവിന് വന്നതാ. മറ്റന്നാ തിരിച്ചു പോവും. അതിനു മുമ്പേ എനിക്ക് പ്രൊഫസറെ ഒന്ന് കാണണമെന്നുണ്ട്. കുറേ നാളായിട്ടുള്ള ആഗ്രഹമാ. പക്ഷെ താമസിക്കുന്ന സ്ഥലം എനിക്കറിയില്ലായിരുന്നു. പിന്നെയാ പ്രൊഫസറുടെ മകൾ ഇവിടെ ഉണ്ടെന്നറിഞ്ഞത്. സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരെ ഞങ്ങളുടെ വീട്. ആണോ? എന്താ ഇവിടെ? ഞങ്ങൾ ഇവിടെ റൂം എടുത്തിരിക്കുന്നത്. ഞാൻ പ്രൊഫസറിനോട് ഒരു സാധനം വാങ്ങി വെച്ചിട്ടുണ്ട്. മറ്റൊന്നുമല്ല, കുറച്ച് ബുക്സ്. ഞാൻ പോയി എടുത്തോണ്ട് വരാം. മായ വരുന്നോ? മറ്റെവിടെയും മുറി കിട്ടിയില്ല. വലിയ സൗകര്യമുള്ള മുറിയൊന്നുമല്ല. പിന്നെ 2 വർഷത്തേക്കല്ലേ. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ആ, ഇത് ഹോട്ടൽ മെട്രോയിൽ നിന്നാണ്. ഇവിടെ ഒരു കപ്പിൾ റൂം എടുത്ത് താമസിക്കുന്നുണ്ട്. മോറൽ ട്രാഫിക് ആണോ എന്നാണ് സംശയം. വെക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് വെക്കേറ്റ് ചെയ്യുന്നില്ല. കൂടെ വന്നതോ? ₹500. എനിക്കൊന്നും അറിയില്ല. ഞാൻ പറയുന്നത് കേൾക്കും പ്ലീസ്. എനിക്കൊന്നും അറിയില്ല. നടക്കണി ഇങ്ങോട്ട് നടക്ക. ഹലോ. അതെ. വാട്ട്? നിങ്ങളാരാ? ഹലോ. ഹലോ, ഫിറോസ് അല്ലേ? ഇത് ഞാൻ അരുൺ. എന്താടോ? ഏ, എപ്പോ? താൻ ധൈര്യമായിട്ടിരിക്കും, ഞാൻ ഇപ്പോ വരാം. ഹലോ. ഹലോ,
ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു, എനിക്കറിയാം വിളിക്കുമെന്ന്. സണ്ണി, എന്താ മായത്? ഇനിയും കിടന്ന് കരയുക? നീ ഇന്ന് ഒരുപാട് കരഞ്ഞില്ലേ? കള മോളെ, പോയി കിടന്നുറങ്ങാൻ നോക്ക്. സണ്ണി, ഐ ലവ് യു സണ്ണി, ഐ നീഡ് യു, പ്ലീസ്. ഏ മായ, എന്താ ഇത്? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വളരെ പ്ലാന്റായിട്ടാണ് അവന്മാർ ചെയ്തത്. ബാസ്റ്റർഡ്സ്. ഞാൻ കാരണം തകർന്നത് അവളുടെ ജീവിതമാണല്ലോ നോക്കുമ്പോൾ. എന്താ ഉണ്ടായത് പറയരുണ്, എങ്ങനെ സംഭവിച്ചു? നീ ഇരിക്ക. ആ ഹോട്ടൽ റൂമിൽ ആരാണ് ഉണ്ടായിരുന്നത്? ആ റാസ്കൽ ഒരു നോൺ ക്രിമിനലാ, കരീം. കഴിവുള്ള മോനെ സ്റ്റേഷനിൽ കയറ്റി രണ്ട് പൊട്ടിക്കണമെന്ന് വിചാരിച്ച അതെങ്ങനെ? അപ്പോഴത്തേക്ക് ജാമ്യത്തിന് കൊണ്ടുപോയില്ലേ? കരീം, നീ അങ്ങോട്ട് പോവാ. വിച്ചു, നിന്നെ ഒന്ന് കാണാൻ തള്ളില്ല. കീറിക്കളെ, വാലടിച്ച് കരുന്ന. പട്ടി, ആര് പറഞ്ഞിട്ടാണ് നീ പെൺകുട്ടി ചത്തത്? ഞാൻ കെട്ടാൻ പോവുക. ഏതാ കുട്ടി? ആ റാന്നീലങ്ങാണ്ട സുന്ദരിയ. തന്തയുടെ കയ്യിൽ ആവശ്യത്തിലേറെ പണവും, പോരെ. പിന്നെ ബേബിയെ കാണാൻ കിട്ടില്ലല്ലോ. കൊഞ്ചാത മോളെ, കെട്ടിയെന്നും വെച്ച് ബേബിന്റെ വീട്ടിൽ അടയിരിക്കാൻ പോവല്ലേ. വീട് ശരിക്കും ഞാൻ കാണിക്കുന്ന തെറ്റ്. പിന്നല്ലാതെ ഐ എ എസ് കാരനായ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ ബേബി പുന്നക്കാടൻ എന്ന രണ്ടാം ക്ലാസ് കച്ചവടക്കാരനുമായി എന്തൊക്കെ തെറ്റായി കാണിച്ചേ. അയ്യേ മോശം. എന്റെ പൊന്ന് ചക്കരേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഈ നല്ല തല ചീത്തയാക്കല്ലേ. ഒന്ന് എഴുന്നേറ്റേ. എനിക്ക് വയ്യ. വയ്യേ? മര്യാദക്ക് എഴുന്നേക്കുന്നോ അതോ? വേണ്ട, ഞാൻ എഴുന്നേക്കാം. ഹായ്, നൈസ്. താങ്ക് യു ഡിയർ. വിലയുള്ള റൂബിയാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ചെലപ്പോ. പിന്നെ എന്റെ ആ ബില്ലിന്റെ കാര്യം ഒന്ന് ശരിയാക്കി തരണം. ചേട്ടൻ ടൂർ കഴിഞ്ഞെന്ന് വന്നോട്ടെ. ഓഫീസിൽ ചെന്ന ആദ്യം ബേബിയുടെ ബില്ല്, പിന്നെ മറ്റെന്തുള്ളു. പോരെ. കുബേരപുത്രന്റെയും ഐ എ എസ് ഭാര്യയുടെയും കേളി വിലാസങ്ങൾ. ടൈറ്റിൽ എങ്ങനെ? ടൈറ്റിലൊക്കെ കൊള്ളാം. നാളെ ഇത് ഫ്രണ്ട് പേജിൽ തന്നെ അച്ചടിച്ച് വന്നേക്കണം. അപ്പടി ഇല്ലേനാ,
ഈ പ്രസ് കൂടോടെ കരിച്ചുകളെ കൂട്ടത്തിൽ തന്നെ പുരിഞ്ഞിതാ. താൻ എന്താ സുന്ദരേഷ് അങ്ങനെ? ഞാൻ പറഞ്ഞ വാക്കാ ഞാൻ ഏറ്റിടൂ. മായ, എനിക്ക് കുട്ടിയോട് ഒരു കാര്യം പറയാനുണ്ട്. കുട്ടി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യണം. കുട്ടിയെ പോലെ ഒരു സ്വഭാവക്കാരിയെ ഇവിടെ താമസിപ്പിക്കാന്ന് വെച്ചാൽ അത് ഈ ഹോസ്റ്റലിന്റെ റെപ്യൂട്ടേഷനെയാണ് ബാധിക്കുക. So you have to vacate this place as early as possible. എന്താ ഇപ്പം വേണ്ടത്? ഹോസ്റ്റലിൽ നിന്ന് മാറണം, അത്രയല്ലേ ഉള്ളൂ. താമസിക്കാൻ ഒരിടം സിറ്റിയിൽ വേറെ എവിടെയും കിട്ടില്ലേ? പിന്നെ കോളേജ് സ്റ്റുഡൻസ് ആകുമ്പോ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം കുറച്ച് കളിയാക്കലൊക്കെ ഉണ്ടാവും, അത് താനേ മാറിക്കൊള്ളും. അതല്ല, ഇനി തനിക്ക് അവിടെ പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കൊരു ആൾട്ടർനേറ്റീവ് നോക്കാം. നീ ഇവിടെ ഇരിക്കുകയായിരുന്നു, നിന്നെ ഒന്ന് കാണാൻ എവിടെയെല്ലാം തിരക്കി. എടാ അല്ല അളിയൻ ബുക്കേരിക്കും. നീ എന്തിനാടാ ചൂടാവുന്നത്? ഇവിടെ നിന്റെ ഭാര്യ ഒന്നും അല്ലല്ലോ. അതോ ഇനി നീയാണോ പിമ്പ്? എനിക്ക് പറയാശന എന്തോ ചാർജെന്ന്. നല്ല കിളി പോലത്തെ ഒരു കൊച്ചിനെ നിങ്ങളെ പോലുള്ളത് മാത്രം കേ വെച്ചിരുന്നാൽ അത് മോശമല്ലേ? ഇന്ന് അവൻ ബുക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇടപെടണ്ട, വിശദമായിട്ട് പിന്നീട് ഒരുക്കി കാണാം. അല്ലേ മോളെ, വരട്ടെ. പോട്ടെ. എന്താ? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് സണ്ണിക്ക് അറിയാലോ. ഉണ്ടെന്ന് ഞാൻ പറഞ്ഞോ? നീ വെക്കോ. ഹലോ. അതെ. ഏ, എപ്പോ? ഒരു സെക്കൻഡ്. ഹലോ, ഈ നമ്പറിൽ വിളിച്ചാൽ മതി. 82121. ഹലോ ഹലോ ഹലോ. Oh, my God.
പേടിക്കാനൊന്നും ഇല്ലായിരുന്നു. ചെറിയൊരു ഷോക്കാണ്. രണ്ടു മൂന്ന് ദിവസം ബെഡ് റെസ്റ്റ് വേണ്ടി വരും. ഞാൻ നാളെ വരാം. അരുൺ എന്തിനാ വിഷമിക്കുന്നേ? കുഞ്ഞമ്മയ്ക്ക് ഒരു അസുഖവും ഇല്ല. ഞാൻ ഏതായാലും കുറച്ചു ദിവസം ഇവിടെ നിൽക്കാം. തന്നില്ലായ്മ കാണിച്ചിട്ട് നീ ഇപ്പൊ കെട്ടുന്നില്ലെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. പോയല്ലോ അമ്മ. രണ്ടണാപത്രക്കാരന് വാർത്ത ഉണ്ടാക്കാൻ നടക്കുന്നു. പാപ്പിയെ പുത്തഞ്ചറയിലെ ഫ്രാൻസിസിനെ ഒന്ന് വിളിക്കണം. ഇപ്പൊ തന്നെ വേണം. ദേവിച്ചന്റെ കാര്യത്തിനാ തരിച്ചാലക്കാരന്റെ മോളില്ലാല്ലേ. പെണ്ണ് വേറെ കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. ഹലോ, 6184 അല്ലേ? അതെ. കറിയുണ്ടോ? കറിയാച്ചൻ എസ്റ്റേറ്റിൽ പോയിരിക്കാന്നല്ലോ. ആരാ? ബേബിയോ? ആരാന്ന് പറഞ്ഞില്ല. അവരുടെ രണ്ടുപേരുടെ ഒരു ഫ്രണ്ടാ, കോശി എന്ന് പറയും. ബേബി സ്ഥലത്തുണ്ടോ? വളരെ അത്യാവശ്യമായിട്ട് എനിക്കൊന്ന് കാണുമായിരുന്നു. ബേബിച്ചൻ ഇപ്പോ സേക്രഡ് ആർട്ട് കോൺവെന്റിനടുത്തൊരു വീടുള്ളത് അറിയാവോ? ആ അവിടെ കണ്ടേക്കും. ബാബു ഒന്ന് നോക്കടാ, ചിലപ്പോ അച്ചായനായിരിക്കും. വരുമെന്ന് പറഞ്ഞിരുന്നു. ആരാ? ബേബി ഉണ്ടോ? എന്താ? എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഒന്ന് വിളിച്ചാ കൊള്ളാം. ആരാ? നീയോ? ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. നീയാണ് എന്റെ കാരണക്കാരൻ. ഞാൻ നിന്നെ ഇവിടെ പോകൂ. അവനെ കൊല്ലണ്ട, വിട്ടേ. Thank you.
നീ വരുമെന്ന് തോന്നി. എന്തോ എനിക്ക് അങ്ങനെ തോന്നി. വല്ലതും കഴിച്ചോ? വാ, ചോറ് വിളമ്പട്ടെ. അവരവിടെ തന്നെ ഉണ്ട്. മോനെ, നിനക്ക് ഈ രാത്രി തന്നെ പോണോ? പോണം, എനിക്ക് പോയേ പറ്റൂ. എനിക്കൊന്നിലും വിശ്വാസമില്ല. ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് ഭൂമിയിലെ ഈശ്വരന്മാരുടെ കരുണ കൊണ്ടാ, കോടീശ്വരന്മാരുടെ. ആര് ജീവിക്കണം, ആരെങ്ങനെ മരിക്കണം എന്നൊക്കെ അവര് തീരുമാനിക്കും. ഒരു പട്ടിയും ചോദിക്കാനില്ല. മായയുടെ ആത്മഹത്യക്ക് ആരെ പ്രതികൂട്ടി നിർത്താൻ പറ്റും? പിന്നെ വിച്ചു,
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് മയക്കുമരുന്ന് കുത്തിവെച്ച് വണ്ടി ഇടിച്ച് മരിച്ചു എന്നാ. ഞാൻ കാരണമാണ് എല്ലാം സംഭവിച്ചത്. മനസാക്ഷിയും വ്യക്തിത്വം ഒക്കെ കിട്ടുന്ന കാശിനെ പറ്റി ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് ആരും നഷ്ടപ്പെട്ടില്ലായിരുന്നു. അരുൺ, നീ ചെയ്തതെല്ലാം ശരിയാണെന്ന പൂർണ്ണ ബോധത്തോടെയാ ഞാനും വിച്ചപ്പ് നിന്റെ കൂടെ നിന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നു, നിനക്ക് തെറ്റുപറ്റിയിട്ടില്ല. നീ പറ എന്ത് ചെയ്യണം, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. വേണ്ട, ഇപ്പൊ തന്നെ നമുക്ക് താങ്ങാവുന്നതിലേറെയായി. ഇനി നിങ്ങളും കൂടെ വേണ്ട സണ്ണി, നമുക്കിവിടെ അവസാനിപ്പിക്കാം. നോ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഫിറോസ്, നിങ്ങൾ ഒരിക്കൽ പറഞ്ഞില്ലേ എല്ലാ കാലവും ജയം ഒരുത്തിന്റെ കൂടെ ആയിരിക്കില്ലെന്ന്? ഇനിയുള്ള കളി അവസാനത്തെ കളിയാ, ദ എൻ ഗെയിം. കുറവിലെങ്ങാട്ടൊന്ന് മാണിച്ചാരുണ്ടായിരുന്നോ? പിന്നെ ഇളയ മോനും ഭാര്യയുമായിട്ടാ വന്നത്. ചങ്ങനാശ്ശേരി കുറുപ്പും പാർട്ടിയും വന്നിട്ട് പെട്ടെന്ന് അങ്ങ് പോയില്ലേ? പോയി പോയി. എന്നാ പാപ്പി പോയിക്കോ. അയ്യോ, മണി ഇപ്പൊ തന്നെ 11 കഴിഞ്ഞു വേവിച്ച പുള്ളിക്കാരത്തി ഉറങ്ങി കാണും. ചെല്ലേ ചെല്ലേ. അല്ലയ്യാ, നീ നെർവസ് ഒന്നുമല്ലല്ലോ. യവനോ? യവനത് ഈ PhD എടുത്തിട്ടുള്ളവനല്ലേ? കൊല്ലാതടാ. ചെല്ല് ചെല്ല്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. You know.
മതി, ഒരു 12 മണിയോടെ കിട്ടും. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, യുടാനിന്റെ ഏർപ്പാടുകളൊക്കെ ചെയ്തോളൂ, താൻ ഇവിടെ തന്നെ കാണണം. സർ നമ്മുടെ കുഞ്ഞിനെ അവർ കൊന്നത്, കാലിനാവുന്നുണ്ടായിരുന്ന ഞാൻ തന്നെ ഇറങ്ങിയനെ. കരിയാച്ചന് ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? എത്രയോ കാലമായിട്ട് ഞാൻ ഇവിടെ ഉണ്ട്, ഇതുവരെ ഒന്നും അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. ഇപ്പോ സമയമായി എന്ന് തോന്നുന്നത് കൊണ്ട് പറയുക. ഇനിയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ചുകൂടെ? ദൈവം തന്നതിലൊന്നു പോയി, ഇനി ഒന്നുകൂടെ ഉള്ളൂ. പാപ്പിക്ക് പോകാം. Come on.
ഇവിടെ ചൊല്ല മുടിയാതെ പട്ടി മുറുക അഞ്ജനയ്യ രംബ പ്രമാദമായ ഓത എന്തായി മിസ്റ്റർ? സെർച്ചിങ് നടക്കുന്നുണ്ട്, വീട്ടിൽ അവരെത്തിയിട്ടില്ല. ചെല്ലാനിടയുള്ള എല്ലാ സ്ഥലങ്ങളിലും പെട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അവരെവിടെ പോയി? അതറിയില്ല സർ. എടോ, ഐ ജി എന്നെ വിളിച്ചതേ ഉള്ളൂ. അതാ ഞാൻ വീട്ടിൽ പോലും പോവാതെ ഇവിടെ കുത്തിയിരിക്കുന്നത്. മരിച്ചത് സാധാരണക്കാരനല്ല, കുന്നൂസ് മുതലാളിയുടെ രണ്ടാമത്തെ മകനാ. അറിയാം സർ. എന്നാ പിന്നെ എന്തിനാണോ നോക്കി നിൽക്കുന്നത്? ഏത് നരകത്തിലെങ്കിലും ചെന്ന് അവരെ പിടിക്കാൻ നോക്ക്. നീ തളർന്നു തിരിച്ചു പോണം തോന്നുന്നുണ്ട്? ഇല്ല, നമ്മൾ വൈകുന്നു എന്ന് മാത്രമേ സംശയമുള്ളൂ. ലെറ്റ് അസ് സ്റ്റാർട്ട്. സണ്ണി, പ്ലീസ് ഗെറ്റ് ഔട്ട്. പോലീസ് സിറ്റി മുഴുവൻ നിങ്ങളെ തിരയുകയാ. സ്കറിയുടെ ഗുണ്ടകൾ സറണ്ടർ ചെയ്യുന്നാ നല്ലത്. നോ സർ, ആയിട്ടില്ല. ഞങ്ങൾക്ക് കുറച്ചുകൂടി സമയം വേണം. ഒരു കാര്യം തീർച്ചയാ, ഒരിക്കലും ഞങ്ങൾ നിയമത്തിന്റെ മുമ്പിൽ ഒളിച്ചോടുകയില്ല. പറയുന്നത് കേക്ക്, കൂടുതൽ വൈകുന്നതിന് മുമ്പ് കീടങ്ങുന്നാ നല്ലത്. ഇല്ലെങ്കിൽ അവിടെയില്ലേ? എനിക്കൊന്നും അറിയണ്ട. ഇന്ന് രാത്രി അവന്മാരെയും കൊണ്ടല്ലാതെ ഒരുത്തരും എന്റെ മുമ്പിൽ വരരുത്.
ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഈ വിധി. പക്ഷേ നിങ്ങളിത് അറിയിക്കുന്നു, ശേഷിച്ച കാലം ഇതിന്റെ ഓർമ്മകളുമായി നരകിച്ച് ജീവിക്കുക. അതാണ് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ.